السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. സർവാദനായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിൽ വിശ്രമിക്കുന്ന മഹതിയായ മണവാട്ടി ബീവി റഹ്മത്തുള്ളാഹി അലൈഹ ഇന്ന് ആദരണീയരായ സയ്യിദവർഗളുടെ നസീഹത്തിൽ പങ്കെടുക്കാനും എല്ലാം അവസരം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും സമ്മേളനവും എല്ലാം ഇവിടത്തെ ആത്മീയമായ ആധികാരിക നേതൃത്വവും നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ ഗുരുവര്യരുമായ താജു ശരീഅ ആലിക്കുഞ്ഞി ഉസ്താദ് അവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സും ഒരുപാട് കാലം ഇനിയും സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിത നേതാക്കൾ, ശ്രേഷ്ഠന്മാരായ ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തും സിഹത്തും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ താജുൽ ഉലമ, നൂറുൽ ഉലമ, സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹിമഹുമുല്ലാ,
തുടങ്ങിയുള്ള എല്ലാ മഹത്തുക്കളുടെയും പാരത്രിക പദവികൾ ഉയർത്തുകയും അവരുടെ ആത്മീയ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും സ്വാലിഹാത്തുകളെയും സജ്ജനങ്ങളെയും എല്ലാം ഓർക്കുകയും അനുസ്മരിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പ്രകീർത്തനങ്ങൾ മഹത്വങ്ങൾ പറയൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാന്മാരായ ആളുകൾ ഇനിയും ഇനിയും ഓർക്കപ്പെടാൻ മാത്രമുള്ള മഹത്വം എന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് വകഫ വസ്സലാമു അലാ കുല്ലി അബ്ദി മുസ്തഫ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു ഇലൈഹി വനീബ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന വമൗലാന മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദ് വഅല ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദ മജീദ് അർഹമർ റഹീമീനാ യ സയ്യിദാ സമദായ രാജതമ്പുരാൻ, നിൻ്റെ മഹദായ ഫദൽ കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിൽ നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്, ഞങ്ങളുടെ മജ്ലിസിൽ നീ അംഗീകരിച്ചു തരണം അല്ലാഹ്. ഇബ്ലീസിൽ അയിനിൻ്റെ ഷർറുകളെ തൊട്ട് ഷർറിനെ തൊട്ട് ഞങ്ങളുടെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആക്കിപത്ത് നീ നന്നാക്കി തരണം അല്ലാഹ്. ബഹുമാനമുള്ള മൂമിനുകളെ, മൂമിനാത്തുകളെ, മഹാന്മാരായ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് ഉറൂസ് നടത്തുക എന്നുള്ളത് അത് വലിയ ഒരു സന്തോഷകരമായ കാര്യമാണ്. അള്ളാഹു നമ്മളെ പക്കൽ നിന്ന് കബൂൽ ചെയ്യുമാറാക്കട്ടെ. അതേ സമയത്ത് മേലായ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, വൽആദിയാത്തി ദബ്ഹൻ فَالْمُورِيَاتِ غَدْوًا فَالْمُغَيْرَاتِ صُبْحًا فَأَثَرْنَ بِهِ نَقْعًا وَوَسَطْنَ بِهِ جَمْعًا إِنَّ الْإِنسَانَ لِرَبِّهِ لَكَنُودٌ. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, സത്യം പൊളിച്ചത് ആരെയെന്നറിയോ? ഓടുന്ന കുതിരകൾ. وَالْعَادِيَاتِ ضَبْحًا ഓടുമ്പോൾ കതച്ചും കൊണ്ട് ഓടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. അള്ളാഹു സത്യം ചെയ്ത് പറയാണ്, വല്ലാദിയാത്തി ദബ്ഹൻ ഫൽമൂരിയാത്തി ഖദ്ഹൻ, പാച്ചലിൻ്റെ കടുപ്പം കൊണ്ട് വല്ല കല്ലിനോ മറ്റോ അകിടെ മുട്ടിപ്പോയി തീ പറക്കും, തീ പറപ്പിക്കുന്നതായ കുതിരകളെ തന്നെയാണ് സത്യം.
വൽമുഗീറാത്തി സുബ്ഹ, രാവിലെ സമയത്ത് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് കവർച്ച ചെയ്യുന്ന കുതിരകളെ തന്നെയാണ് സത്യം. അതുപോലെ തന്നെ അള്ളാഹു തആല പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് പറഞ്ഞെന്താണെന്നറിയോ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, അള്ളാഹുവിൻ്റെ കുതിര ഓടാൻ വേണ്ടി തയ്യാറാണ്. ഓടുന്ന തിരക്കിൻ്റെ ഇടയ്ക്ക് കല്ല് മുട്ടിയാൽ തീ പറപ്പിച്ചു കളയും. അതുപോലെ തന്നെ സബി സമയത്തും ഏത് സമയത്തും മുതലാളിമാർ വിളിച്ചാൽ കുതിര റെഡിയാണ്. മാത്രമല്ല പൊടിനെ പാറിപ്പിക്കുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഇപ്പോൾ വസത്ത് നബിഹി ജമാ, മനുഷ്യനെ ശത്രുക്കളുടെ നടുവിൽ എത്തിക്കുന്ന കുതിരകളെ തന്നെയാണ് സത്യം. വല്ലാത്ത കുതിര, ഓടാനും പായാനും മുടുമുടുക്കമായ കുതിര. മാത്രമല്ല ശത്രുക്കളുടെ നടുവിൽ പോയിട്ട് നിൽക്കാനും വളരെ ഉഷാറുള്ള കുതിര. അങ്ങനെയുള്ള കുതിരകളെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് മേലായ റബ്ബു സുബ്ഹാനഹു വതആല പ്രഖ്യാപിക്കുന്നു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്, മനുഷ്യൻ തുമ്പുകെട്ടവനാണ്, മേലായ റബ്ബിന് നന്ദികേട് കാണിക്കുന്നവനാണ്. കുതിരകൾ അങ്ങനെയല്ല. കുതിരകളെ മുതലാളിമാരെ വളരെ ശ്രദ്ധിക്കും. ഏതുവരെ എന്നറിയോ, നമ്മളെ വീട്ടിലുള്ള കന്നുകാലികൾ, പശുക്കൾ, ആടുകൾ നിൽക്കുമ്പോൾ നാല് കാലിൽ നിൽക്കും, മൂരികളും നാല് കാലിൽ നിൽക്കും, എല്ലാം നിൽക്കും. അതേസമയത്ത് കുതിരയോ, കുതിര നാല് കാലിൽ നിൽക്കില്ല. കുതിര ഇടത്തെ കൈയും ഇടത്തെ കാലും വലത്തെ കാലും ഭൂമിയിൽ ശരിക്കും കാലും ഉറപ്പിക്കും. വലത്തെ കൈയോ, വലത്തെ കൈ ഭൂമിയിൽ മെല്ലെ ഇങ്ങനെ ചാരിറ്റ് വെക്കുന്നതല്ലാണ്ട് എന്തിനാണെന്നറിയോ, എൻ്റെ മുതലാളി വിളിച്ചാൽ ഉടനെ എനിക്ക് പോകണം. എൻ്റെ മുതലാളി എപ്പോൾ എന്നെ വിളിക്കുന്നു, ആ വിളിക്കുന്ന സമയത്ത് ഉടനെ എനിക്ക് പായണം എന്നുള്ള ആ ഉഷാറിൽ കുതിരൻ്റെ വലത്തെ കൈ നിലത്ത് വെക്കൂല. അങ്ങനെ ഇത് നിലത്തോട് ലേശം ഇങ്ങനെ മുട്ടിയിട്ട് വെക്കുന്നതല്ലാണ്ട് നിലത്ത് വെച്ചിറയില്ല. എന്തിനാണെന്നറിയോ, എൻ്റെ മുതലാളി വിളിക്കുമ്പോൾ ഉടനെ പായണം. അതേസമയത്ത് അങ്ങനെയുള്ള കുതിരകളെ വിളിച്ചു കുതിരകളെ ഉണർത്തിയും കൊണ്ട് മേലാ റബ്ബു സുബ്ഹാനഹു വതആല സത്യം ചെയ്തിട്ട് പറയുന്നു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്, മനുഷ്യൻ നന്ദി കെട്ടവനാണ്. മനുഷ്യന് എത്ര നമ്മൾ നിയമത്ത് ചെയ്തിരുന്നാലും മനുഷ്യനിക്ക് നമ്മൾ ഓർമ്മയില്ല. നന്ദി കെട്ട ജാതിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ പൊന്നോ മന മോമിനികളെ, നമ്മൾ നിശ്ചയമായിട്ടും മേലായ റബ്ബിന് നന്ദിയുള്ളവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. മേലായ റബ്ബ് നമ്മോട് എന്ത് കൽപ്പിച്ചിരിക്കുന്നു ആ കൽപ്പിച്ചതിനെ ചെയ്യുന്നവരായിരിക്കണം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അതേസമയത്ത് മേലായ റബ്ബ് പറയുന്നു, മനുഷ്യനെ നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ ഭംഗിയുള്ള രൂപത്തിലാണ്. നല്ല നെറ്റി, നല്ല പിരിയം, നല്ല കണ്ണ്, നല്ല പല്ല്, നല്ല മൂക്ക്, നല്ല കൈ, എല്ലാം വളരെ അന്തസ്സുള്ള നിലക്ക് മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതേസമയത്ത് ഞാൻ വിളിച്ചാലോ, വിളിച്ചാൽ അവർ വരാൻ റെഡിയില്ല. നമ്മളെ പള്ളിയിൽ തന്നെ ബാങ്ക് കൊടുക്കുന്ന എത്ര കൊല്ലമായി, ഒരുപാട് കൊല്ലങ്ങളായല്ലോ. എന്നിട്ട് ജമാഅത്ത് നിസ്കാരത്തിന് ബാങ്ക് കേൾക്കുന്ന ഏതെങ്കിലും ഒരു പരിക്കാർ ഇവിടെ പൊയ്യത്തെ വയലിൽ ജമാഅത്തിൽ കണ്ടുപോലുണ്ടോ? ബന്നറേല, നിസ്കാരത്തിന് ബന്നറേല. ഇനി ബാങ്ക് വിളിച്ചാലോ, ആ നിസ്കാരത്തിന് ബന്നറേല. വേറെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാലോ, ഇല്ല വരില്ല. ഓനും ഓൻ്റെ പണിയും ഓൻ്റെ പരിപാടിയും നോക്കുന്നതല്ലാണ്ട് മേലായ റബ്ബ് എന്നോട് എന്ത് കൽപ്പിച്ചു എന്നതിനെ ചിന്തിക്കുന്ന അവസ്ഥ മനുഷ്യനിക്കില്ല. അത് വലിയ മഹാ തെറ്റായ പ്രവൃത്തിയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ ബഹുമാനമുള്ള സുഹൃത്ത് ഇൻഷാ അള്ളാ ഫാറൂഖ് നഈമി നല്ല അന്തസ്സല വയത് പറഞ്ഞു തരും. ആ പറഞ്ഞു തരുന്നതിനെ ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കുന്ന മാത്രമല്ല, ആ കേട്ടതനുസരിച്ച് നമ്മൾ പ്രാവർത്തികമാക്കുകയും വേണം. മേലാ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ.
അർഹമുറഹിമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ ഞങ്ങളെ മജ്ലിസിൽ നീ കബൂൽ ചെയ്യണമല്ലാ. ഞങ്ങളെ പരിപാടി നീ ഭംഗിയിലാക്കി തരണമല്ലാ. ഈ ബഹുമാനമുള്ള ഉറൂസ് പണ്ട് കഴിഞ്ഞതിലും വളരെ ഉഷാറായി നല്ല നിലക്ക് നീ നടത്തി തരണമല്ലാ. ഞങ്ങളുടെ എല്ലാ ഓരോരുത്തരെ രോഗങ്ങളെ നീ ശിഫയാക്കണമല്ലാ. ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കണമല്ലാ. ഞങ്ങളെ അയിബുകളെ നീ മറച്ചു വെക്കണമല്ലാ. ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു നാള്, നിനക്ക് പൊരുത്തമുള്ളതാ ഒരു നാള് നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചു വെക്കണമല്ലാ. ആ നാളിന് മുമ്പായിട്ട് നിന്റെ ഹബീബായ ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഞങ്ങൾക്ക് പുഞ്ചിരിയോടുകൂടി കാണിച്ചു തരണമല്ലാ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് നിശ്ചയമായിട്ടും ആ പൊന്നുപൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ഞമ്മളോട് സംസാരിക്കുന്നതായിട്ട് നീ കാണിച്ചു തരണമല്ലാ. ഞങ്ങൾക്കും നീ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ തോഫീക്ക് ചെയ്യണമല്ലാ. നിന്റെ മഹതായ പതലുകൊണ്ട് ആ മഹാനായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ യാസീൻ സൂറത്ത് ഓതുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ ഓതുന്ന ഓത്ത് നീ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണമല്ലാ. ആ സന്തോഷകരമായ ആ ഏറ്റവും വലിയ ഭംഗിയുള്ള ആ ശബ്ദം നീ ഞങ്ങൾക്ക് കേൾപ്പിക്കണമല്ലാ. അതുപോലെ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നിന്റെ സ്വർഗത്തിൽ നിന്റെ ബഹുമാനമുള്ള ഖുർആനിൽ നിന്നുള്ള ബഹുമാനമുള്ള സൂറത്തുർ റഹ്മാൻ നീ ഓതുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ലാ. ഞങ്ങളിങ്ങനെ നിന്നോട് ദ്വാരക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടതുപോലെ ഇഖ്ലാസ് എന്താണ് എങ്ങനെയാണ് എന്ന് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് വിവരമില്ല റഹ്മാനെ. ഞങ്ങൾ നിന്റെ അടിയങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും താണവരാണ്. ഈ താണവരാ ഞങ്ങൾക്ക് നീ കൃപ ചെയ്യണമല്ലാ. നിന്റെ കൃപനെ ഞങ്ങൾ കാക്കുന്നവരാണ് അല്ലാ. റബ്ബന ദലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖി سيدنا محمد وعلى وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله. അൽഹംദുലില്ലാ. അല്ലാഹു തആല ആദരണീയരായ ഉസ്താദവർഗൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉസ്താദിനെ വീട്ടിൽ കയറി കണ്ട് അവിടുത്തോട് പൊരുത്തം വാങ്ങുന്ന സമയത്ത് ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ കണ്ടിട്ട് വന്നത്. അവിടെ കണ്ട ഉസ്താദ് തന്നെയാണോ ഇവിടെ വന്നത് എന്നതിൽ എൻ്റെ കൂടെ വന്നവർക്കും അത്ഭുതമുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ്റെ മഹദായ ഫളുണ്ട്, ഔലിയാക്കളുടെ ബറക്കത്തുകൊണ്ട്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും ക്ഷീണവും വിഷമവും എല്ലാം അള്ളാഹു തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ നേതൃത്വവും ആഫിയത്തും അള്ളാഹു തആല വർദ്ധിപ്പിക്കുമാറാകട്ടെ. ബിഹഖിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സൗകര്യം ചെയ്ത് കൊടുക്കുക, ആരും ബുദ്ധിമുട്ടാക്കരുത്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് മഹാന്മാരായ ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ നമ്മൾ പ്രകീർത്തിക്കുകയും അവരുടെ അവദാനങ്ങൾ പറയുകയും ചെയ്യുന്നതോടൊപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞു പോയ മഹാന്മാരെ, മഹതികളെ ഇപ്പോഴും ജനങ്ങൾ ഓർക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യുന്നു. അതിനുള്ള കാരണം എന്താണ് എന്ന് പഠിച്ച് നമ്മുടെ ജീവിതത്തെയും നേർവഴിക്ക് കൊണ്ടുവരിക എന്നത് ഇത്തരം ഉറൂസുകളുടെ ഒരു ലക്ഷ്യമാവണം. ഭൗതികമായ ലോകത്തെ സ്ഥാനമാനങ്ങളും പദവികളുമെല്ലാം ഒരു നാൾ അവസാനിക്കുകയും ജനങ്ങൾ മറക്കുകയും ചെയ്യും. അതേസമയത്ത് അള്ളാഹുവിനെ അറിയുകയും ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്ത ആളുകൾക്ക് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ സ്മരണകളെയും വിലാസങ്ങളെയും മരിക്കാതെ അള്ളാഹു തആല കാത്തു സൂക്ഷിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരായ സച്ചരിതരായ ആളുകളെ നമ്മൾ അറിയുമ്പോൾ എന്തുകൊണ്ടാണ് അവരെ നമ്മൾ ഇന്നും ഓർക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് എന്ന അടിസ്ഥാന കാരണങ്ങൾ നാം അറിയണം. ഒന്നാമതായി, എല്ലാ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് ആരാണ് എന്ന് മനസ്സിലാക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്തവരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മകൾ അള്ളാഹുവിനെ കുറിച്ചുള്ളതായി മാറിയാൽ നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന ബോധമുണ്ടായാൽ അതുതന്നെയാണ് വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത, ഇപ്പോഴും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും എന്നും എന്നെന്നുമുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹുവിനെ അറിയുകയും അനുസരിക്കുകയും ചെയ്യുക എന്നത് അടിമകളായ നമ്മുടെ ബാധ്യതയാണ്. അത് നിർവഹിക്കുമ്പോഴാണ് അല്ലാഹു നമ്മെ പരിഗണിക്കുക. നമ്മുടെയൊക്കെ ഇക്കാലത്തെ ജീവിതങ്ങൾ ഭൗതികമായ സുഖസൗകര്യങ്ങൾക്കിടയിൽ ഇതെല്ലാം സംവിധാനിച്ചു തന്ന അള്ളാഹുവിനെ മറന്നുകൊണ്ട് നാം കഴിയുകയാണ്. യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനും അധികാരിയും ഈ ലോകത്തിന് മുഴുവനും സ്രഷ്ടാവായ അള്ളാഹുവാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത് بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير
الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور تبارك الذي بيده الملك എല്ലാ ഉടമസ്ഥതകളുടെയും എല്ലാ അധികാരത്തിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. അവൻ്റെ മഹത്വം എത്ര വലുതാണ്! എല്ലാത്തിനും കഴിവുള്ളവൻ അവനാണ്. ഈ ലോകത്തിൻ്റെ മുഴുവനും അധികാരം അവൻ്റെ വക്കലാണ്. എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനും അധികാരിയും പ്രപഞ്ചാധിപനായ ഏകനായ അല്ലാഹു തആല മാത്രമാണ്. അവന്റെ മഹത്വത്തെ നമ്മൾ വാഴ്ത്തുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് മരണത്തെയും ജീവിതത്തെയും പടച്ചവൻ. ഇവിടെ എന്തുകൊണ്ടാണ് ആദ്യം മരണത്തെ പറയുന്നത്? യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതമാണല്ലോ ആദ്യമുള്ളത്, പിന്നെയല്ലേ മരണം. മഹാന്മാരായ മുഫസ്സിറുകൾ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനമായത്, മരണം എത്രമേൽ സുനിശ്ചിതമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ആദ്യം മരണത്തെ പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടല്ലോ, വജാഅത് സക്റതുൽ മൗത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. സക്കറാത്തുൽ മൗത്ത് ഇവിടെ ആസന്നമായിരിക്കുകയാണ്. മരണം ആസന്നമായി എന്ന് പറയുന്ന അത്രയും ധടുതിയിൽ ധൃതിയിൽ സുനിശ്ചിതമായി സംഭവിക്കാനുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് മരണത്തെ ആദ്യം പറഞ്ഞത്. അല്ലെങ്കിൽ മനുഷ്യന്റെ പരിണാമഘട്ടത്തിൽ ജീവനില്ലാത്ത ഒരു ബീജഘട്ടം കഴിഞ്ഞുപോയി എന്നതായിരിക്കാം ഒരു താൽപര്യം. ഇരിക്കട്ടെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ജീവൻ മരണങ്ങളെ പടച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വതആല. ആ അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനാണ് ജീവിതത്തെയും മരണത്തെയും പടച്ചത്? ഈ ലോകത്തെ നൈമിഷികമായ ജീവിതം നൽകിയിട്ട് ഇതിൻ്റെ മുമ്പിൽ ഇതിൻ്റെ പിന്നിൽ എന്തിനാണ് നിങ്ങളെ ഘട്ടങ്ങൾ വ്യത്യാസപ്പെടുത്തി തന്നത്? ലിയബ്‌ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് സദ്വൃത്തികൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്, ആരാണ് നന്മയുടെ ഭാഗത്ത് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. ഈ ഒരു അടിസ്ഥാന വിചാരത്തിൽ നിന്നാണ് ഔലിയാക്കൾ മുഴുവനും വിലായത്തിൻ്റെ പദവിയിലേക്ക് വരുന്നത്. അവർ ഈ ലോകത്തെ നോക്കുകയാണ്, ഈ ലോകത്തെ അവർ വസ്തുതാപരമായി വിലയിരുത്തുകയാണ്. അവർ റിയാലിറ്റി ഷോയുടെ പിന്നിലല്ല പോകുന്നത്, റിയാലിറ്റിയുടെ പിന്നിലാണ്. അവരാലോചിച്ചു നോക്കി, ആകാശത്തെയും ഭൂമിയെയും അന്തരീക്ഷത്തെയും കാലഭേദങ്ങളെയും ഋതുഭേദങ്ങളെയും രാപ്പകലുകളെയും ജനന മരണങ്ങളെയും മനുഷ്യനെയും അല്ലാത്തതിനെയും ഈ ഉലകത്തിൻ്റെ നാലുപാടുകളെ മുഴുവനും അവർ ആലോചിച്ചു നോക്കി, ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അവരെ അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ദൃക്കും ദൃഷ്ടിയും ദിഷണയും എല്ലാം കൃത്യമായി അവരെ പ്രയോഗിക്കുമ്പോൾ അവരെ വസ്തുതാപരമായി കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ആ വിലയിരുത്തിയ മഹാന്മാരാരാണ്? ഇന്ന ലില്ലാഹി ഇബാദൻ ഫുത്തനാ,
അള്ളാഹുവിന് നല്ല ദിഷണാശാലികളായ അടിമകളുണ്ട്, നല്ല ബുദ്ധിമാന്മാരായ ദാസന്മാർ അള്ളാഹുവിനുണ്ട്. ആ ബുദ്ധിമാന്മാരായ ആളുകൾ ആരാണ്? അവരുടെ ദിഷണയുടെയും അവരുടെ ചിന്തയുടെയും അവരുടെ ബുദ്ധിയുടെയും ഉന്നതി എന്ന് പറയുന്നത് അവരീ ലോകത്തെ ലോകത്തോടവരെ വിരക്തി കാണിക്കുകയാണ്, ലോകത്തോടവരെ വിട്ടു നിൽക്കുകയാണ്. അവരെ നാശത്തെ ഭയന്നുകൊണ്ട് ഈ ലോകത്തോടവരെ വിരക്തി കാണിക്കുകയാണ്, ഈ ലോകത്തോടവരെ മൊഴി ചൊല്ലുകയാണ്. കാരണം എന്താണ്? അവരീ ലോകത്തെ മുഴുവനും വസ്തുതാപരമായി ഒന്ന് വിലയിരുത്തിയപ്പോൾ അവർക്ക് കിട്ടിയ തിരിച്ചറിവെന്ന് പറയുന്നത് ഇത് നൈമിഷികമായ ജീവിതത്തിനുള്ള ഇടമാണ്, ഇത് നിതാന്തമായ വാസത്തിനുള്ള വീടല്ല, ഇത് അനന്തമായ ആവാസത്തിന്റെ ആർഭാടത്തിന്റെ ആരാമമല്ല, ഇത് ഒടുങ്ങാത്ത ജീവിതത്തിന്റെ വീടല്ല, ഇതടങ്ങാത്ത അഭിലാഷങ്ങളുടെ വീടല്ല ഈ വീടെന്ന് പറയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ വിട്ടുപോകേണ്ട വീടാണ് എന്നവരെ മനസ്സിലാക്കിയപ്പോൾ അവരുടെ ഏറ്റവും വലിയ തിരിച്ചറിവെന്ന് പറയുന്നത് ഇവിടത്തെ വിശാലതകളൊന്നും അനന്തമായതല്ല, ഇതെല്ലാം വിട്ടുപോകാനുള്ളതാണ് എന്നവരെ തിരിച്ചറിഞ്ഞപ്പോൾ അവരെ സൽക്കർമ്മത്തിലേക്ക് തിരിയുകയാണ്, അവര് സ്വത്വബോധത്തിലേക്ക് വരികയാണ്, അവരുടെ നന്മയിലേക്ക് വരികയാണ്. ബുദ്ധിമാന്മാരായ അടിമകൾക്ക് മനസ്സിലായി ഇവിടുത്തെ പണമോ ഇവിടുത്തെ പ്രതാപമോ ഇവിടുത്തെ സംവിധാനങ്ങളോ ഒന്നും അനന്തമായ ആവാസത്തിനുള്ളതല്ല, ഇവിടെയുള്ളതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ വിട്ടുപോകേണ്ടതാണ്. പ്രിയമുള്ളവരെ അറിയണം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരെയും മഹതികളെയും നമ്മൾ ഓർക്കുകയാണ്. അതേ സമയത്ത് ഇന്നോ ഇന്നലെയോ നമ്മളെ വിട്ടുപിരിഞ്ഞ ലോകത്തിന്റെ ഭരണാധികാരികളെ നമ്മൾ മറക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലി എന്ന് പറയുന്ന ദ ലേണസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് എഴുതപ്പെട്ടയാളാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയുടെ ആമുഖത്തിൽ പ്രസാധകർ എഴുതിയിട്ടുള്ളത് ദ ലേണസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും പഠിപ്പുള്ള മനുഷ്യൻ എന്നാണ്. സ്വതന്ത്ര ഭാരതത്തിൽ APJ വെല്ലുന്ന ഒരു പ്രതിഭയും കടന്നു വന്നിട്ടില്ല. കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റായി, മിസൈൽ മാൻ ഓഫ് ഇന്ത്യയായി, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ സേവനം ചെയ്ത ആളാണ്, ശാസ്ത്ര ഗവേഷണത്തിൽ മുന്നിട്ടു നിന്ന ആളാണ്, ലോക രാജ്യങ്ങളെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാക്ഷാൽ നാസയെ പോലും നാണം കെടുത്തിക്കൊണ്ട് 104 ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച PSLV ബ്രെയിൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ APJ മറക്കാനാവില്ല. ഇങ്ങനെയുള്ള ഇന്ത്യയിലെ ദിഷണാശാലികളിൽ ഒരാൾ, ഇന്ത്യയിലെ പഠിപ്പുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ എല്ലാം ഈ രാജ്യത്തിനു വേണ്ടി നൽകിയതാണ്. അദ്ദേഹത്തിന് ഭാര്യയില്ലല്ലോ, മക്കളില്ലല്ലോ, എല്ലാം ഈ രാജ്യത്തിനു വേണ്ടി നൽകിയ അത്യത്ഭുതകരമായ രാജ്യസ്നേഹത്തിന്റെ പ്രതീകമാണ് APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സെൻട്രൽ മിനിസ്ട്രിയിലേക്ക് വിളിച്ചപ്പോഴും ഞാൻ മന്ത്രിയാകാനില്ല, എന്റെ പരീക്ഷണശാലയിൽ ഈ രാജ്യത്തിന് വലിയ സേവനം ചെയ്യാനുള്ള നിരീക്ഷണത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞ് പാർലമെന്റിന്റെ അകത്തളത്തിലെ മന്ത്രിക്കസേര വേണ്ടെന്ന് പറഞ്ഞിട്ട് ഗവേഷണ മുറിയിലെ മസ്തിഷ്കാധ്വാനത്തിലേക്ക് വന്ന ആളാണ് APJ അബ്ദുൽ കലാം എന്ന വലിയ മനുഷ്യൻ. സ്വതന്ത്ര ഇന്ത്യയിൽ അദ്ദേഹത്തെ വെല്ലാൻ പറ്റുന്ന ഒരാളും ഇല്ല, ഇന്നും ഇല്ല. സ്വതന്ത്ര ഭാരതത്തിൽ മറ്റൊരാളെയും പറയാനില്ല. അത്രയും വലിയ പ്രതിഭാശാലിയായ
ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിയ ഗവേഷണങ്ങൾ നടത്തിയ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അണുവായുധ പരീക്ഷണത്തിൽ, ആണവ പരീക്ഷണത്തിൽ ലോകത്തുള്ള മുഴുവൻ ചാരസംഘടനകൾക്കും അത്ഭുതം നൽകിയ മനുഷ്യനാണ് അദ്ദേഹം. പൊക്രാനിലെ ആണവ പരീക്ഷണം കഴിഞ്ഞപ്പോൾ ലോകത്തുള്ള ചാരസംഘടനകൾ പറഞ്ഞത്, ഇന്റർനാഷണൽ നിരീക്ഷണ വിംഗുകൾ പറഞ്ഞത്, ഇന്ത്യക്ക് ആണവ പരീക്ഷണത്തിനുള്ള ശക്തിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ ആ പരീക്ഷണം നടത്തുന്ന സമയത്തെ നേരത്തെ കൂട്ടി അറിയാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് ആസൂത്രണത്തിന്റെയും ചിന്തയുടെയും മികവാണ് എന്ന് ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും വിളിച്ചു പറഞ്ഞു. കാരണം അന്ന് എ പി ജെ സ്വന്തം പേരുപോലും മറച്ച് പട്ടാള ക്യാമ്പിൽ പട്ടാള വേഷത്തിലായിരുന്നു. അത്രയും വലിയ സേവനം ചെയ്ത ആളാണ്. ചോദിക്കട്ടെ സഹോദരന്മാരെ, അദ്ദേഹം മരണപ്പെട്ടിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ ഒന്നാം ആണ്ട് ഈ കേരളത്തിലോ ഇന്ത്യയിലോ എത്ര സ്ഥലത്താണ് നടന്നത്? ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ അഭൂതപൂർവമായ പ്രതിഭയാണ് ആ പ്രതിഭാശാലിയ മരണത്തോടെ നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഓർക്കാൻ ഇവിടെ ചില്ലറ ഗവൺമെന്റൽ സംവിധാനങ്ങളല്ലാതെ ഈ രാജ്യത്തെ പൗരന്മാരുടെ മാനസങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്മൃതി വരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ റബിയുല്ലാഹിറിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ പേരിൽ കേരളത്തിലും കർണാടകയിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ലോകത്തും എത്ര ആയിരം മജ്ലിസുകളാണ്, എത്ര ലക്ഷം ജനങ്ങളാണ് സമ്മേളിച്ച വേദികൾ ഇവിടെ ഉണ്ടായത്. ഇതാണ് ആത്മീയമായ ഓർമ്മയുടെ പരിസരം, ഇതാണ് ആത്മീയമായ വിലാസത്തിന്റെ മികവ്. ഇവിടെ വിശ്രമിക്കുന്ന മഹദിയുടെ സന്നിധാനത്തിലേക്ക് ജനസഹസ്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആത്മീയമായ വിലാസമുള്ളവരുടെ നാലുപാടിൽ നിന്ന് ആളുകൾ മാറുന്നില്ല. അതേസമയത്ത് ലോകത്തെ ഭരണാധികാരികൾ, ദിഷണാശാലികൾ, സയന്റിസ്റ്റുകൾ, വിപ്ലവകാരികൾ മാനം മുട്ടുന്ന കൊട്ടാരത്തിൽ കഴിഞ്ഞ തമ്പുരാക്കന്മാർ, ലോകത്തെ മുഴുവനും ഞെട്ടിത്തെരിപ്പിച്ച സമ്രാട്ടുക്കൾ, അവരെ ആരെയും ഇവിടെ ഓർക്കാനാളില്ല. കാരണം എന്താണ്? അവർ യഥാർത്ഥത്തിൽ താൽക്കാലികതയ്ക്ക് വേണ്ടി ജീവിച്ചവരാണ്. ഔലിയാക്കൾ സ്വാലിഹീങ്ങളോ, അവർക്ക് ഈ ലോകത്തെ ജീവിതമെന്ന് പറയുന്നത് നൈമിഷികമാണ് എന്ന തിരിച്ചറിവുള്ളവരാണ്. അതല്ലേ ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ. തങ്ങൾ ഒരു മാസത്തോളം മസ്ജിദുൻ നബവിയിൽ നിന്ന് അല്പം അകലെയായി ഒരു ഏകാന്തവാസത്തിലാണ്. അതിന് ചില ചരിത്രപരമായ പശ്ചാത്തലങ്ങളുണ്ട്. ഇമാം ബുഖാരി നിവേദനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകഗുരുവായ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പമൊന്ന് അകലെയായി ഏകാന്തവാസം നടത്തുമ്പോഴാണ് ചില ആളുകൾ പരാതി പറയുന്നു, ആക്ഷേപം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ മുഴുവനും അതാ ത്വലാഖ് ചൊല്ലി എന്നാണ് പ്രചരിക്കുന്നത്. പള്ളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആളുകൾ നിലവിളിക്കുകയാണ്. വസ്തുത അറിയാതെ അവര് പരിഭ്രമത്തിലാണ്. അപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പള്ളിയിൽ നിന്ന് വരികയാണ് മുത്തുനബി തങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. അവിടേക്കൊരു പെർമിഷൻ കിട്ടാൻ വസ്തുത അറിയാൻ വേണ്ടി ഒരു സമ്മതം ചോദിക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് സേവനത്തിന് നിൽക്കുന്ന ആളോട് പറഞ്ഞു, എനിക്ക് മുത്തുനബി തങ്ങളോടൊന്ന് സംസാരിക്കണം, അതിനൊരവസരം വാങ്ങുമോ?
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളൊന്നും പ്രതികരിച്ചില്ല. പിന്നെയും ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ആശങ്കയാണ്, കാര്യമറിയാനുള്ള വെമ്പലാണ്. വീണ്ടും ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ പ്രിയ മകളാകുന്ന മുത്തുനബി തങ്ങളുടെ പത്നിയായ എന്റെ പ്രിയ മകളുടെ വിവരമറിയാൻ വേണ്ടിയല്ല, ചില പൊതുവായ നന്മ ആഗ്രഹിച്ചു വരികയാണ്. എനിക്കെന്റെ ഹബീബിനെ ഒന്ന് കാണാൻ ഒരു കാര്യാന്വേഷണം നടത്താൻ അവസരം തരുമോ? സമ്മതത്തോടെ മഹാനരായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുമ്പോഴാണ് ഈത്തപ്പനയുടെ മട്ടൽ കോർത്തിണക്കി കെട്ടിയിരിക്കുന്ന കട്ടിലിൽ കിടക്കുകയാണ് ലോകത്തിന്റെ നേതാവ് ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ സയ്യിദി വമലദി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ റോസാ പുഷ്പം പോലെയുള്ള പൂമേനിയിൽ ഈത്തപ്പനയുടെ മട്ടലിന്റെ മർദ്ദമർന്നിട്ട് അവിടുത്തെ പൂമേനിയിൽ ചമന്ന വരകളാണ്. ഉടനെ ഉമർ ഫാറൂഖ് തങ്ങൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, റോമിന്റെ ഭരണാധികാരി കണ്ടില്ലേ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ സപ്രമഞ്ചങ്ങളിലാണ് പരവതാനികളിലാണ് മാനം മുട്ടുന്ന രമ്യഹർമ്മത്തിന്റെ അകത്തളത്തിലാണ് താമസിക്കുന്നത്? സാർ ചക്രവർത്തിമാര് കണ്ടില്ലേ, അവര് തമ്പുരാക്കന്മാരായി വാഴുകയാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ, അവിടുന്ന് ഒരു കൊട്ടാരമായി കൂടയോ, അവിടുന്നല്ലെങ്കിൽ മാർദ്ദവമുള്ള ഒരു വിരിപ്പിലെങ്കിലും കിടന്നുകൂടയോ എന്ന് ചോദിക്കുമ്പോഴാണ് ലോകത്തിന്റെ നേതാവ് എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ അകത്തളത്തിലിരുന്ന് അനുരാഗത്തിന്റെ മധുനുകർന്ന് നന്നുകൊണ്ടിരിക്കുന്ന അതുല്യമായ അനുരാഗത്തിന്റെ ആത്മസ്നേഹത്തിന്റെ ജ്വാല ഉയർത്തുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലയോ ഉമറേ, എന്റെ ഉദാഹരണം എന്തെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും ഉദാഹരണമെന്ന് പറയുന്നത് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. യാത്രക്കിടയിൽ ഒരു തണൽ മരത്തിന്റെ ചുവട്ടിൽ കയറി അല്പനേരം ഒന്ന് തണുപ്പുകൊള്ളുകയാണ്, അല്ലെങ്കിൽ ചൂടകറ്റുകയാണ്, വിശ്രമിക്കുകയാണ്, ക്ഷീണം മാറിയാൽ യാത്ര തുടരുകയാണ്. അതുപോലെ ഈ ലോകമെന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള യാത്രക്കിടയിലെ ഒരു തണൽ മരത്തിന്റെ ചുവട്ടിലെ തണൽ കൊള്ളുന്നത് പോലെയാണ്. ഇത് അനന്തമായ ഒരു ജീവിതമല്ല, ഇത് നൈമിഷികമായ ഒരു ലോകമാണ്. പ്രിയമുള്ള ഉമറേ, റോമിന്റെ ഭരണാധികാരിക്ക് സ്വർഗമുണ്ടോ? അവിടുന്ന് റോമിന്റെ ഭരണാധികാരിക്ക് സ്വർഗമുണ്ടോ? സാർ ചക്രവർത്തിമാർക്ക് സ്വർഗമുണ്ടോ? നമുക്ക് കിട്ടാനിരിക്കുന്ന സ്വർഗീയ ആരാമം എന്ന് പറയുന്നത് അതുല്യമായ അനുഭൂതികളുടെ ലോകമാണ്. അതുകൊണ്ട് എന്റെ അനുവാചകരോട് പറയുകയാണ്, ഇത് നൈമിഷികമായ ലോകമാണ്. ഇവിടെ നന്മ ചെയ്താൽ, ഇവിടെ നല്ല നിലക്ക് ജീവിച്ചാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോ അനുഗ്രഹത്തിന്റെ വീടാണ്. എന്റെ ചെറുപ്പക്കാരാ, ആഭാസങ്ങളുടെയും ആർഭാടങ്ങളുടെയും ആർത്തനാദങ്ങളുടെയും കലപിലകളുമായി തെരുവിൽ കറങ്ങുന്ന യുവാവിനോട് പറയട്ടെ,
മോനെ, നിന്റെ പച്ച പരിഷ്കാരത്തിന്റെ മേനിയും കൊണ്ട് നിന്റെ മുടിയുടെയും നിന്റെ പാൻസിന്റെയും നിന്റെ പാഷനുകളുടെയും നിന്റെ ഫാഷനുകളുടെയും നിന്റെ സംവിധാനങ്ങളുടെയും മുഴുവൻ നടുവിൽ നീ ജീവിച്ചാൽ മോനെ, ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പോയിട്ട് നാളെ ഒരു ലോകം വരാനില്ലേ മോനെ? അവിടെ ജയിക്കുന്ന ആളുകൾ ആരാണ്? അവർക്കുള്ള അനുഗ്രഹം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, വാസ്ഹാബുൽ യമീനി മാസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിം മൻദൂദ് وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين نَنْمَ جَيْدِ وِجَيْتْشِ وَلَدُ بَجْشَمَايِ سُرْغَتِ الْجَنَّةِ പാരത്രിക ലോകത്ത് ചെന്ന് വലതു കൈയിൽ ഈട് വാങ്ങുന്ന ആളുകൾ അവരെ കുറിച്ചറിയുമോ? മാസ്ഹാബുൽ യമീൻ വലതുപക്ഷമായി വിജയപക്ഷമായി മാറുന്ന ആളുകൾ, അവർക്ക് വേണ്ടി നൽകുന്ന കുളിരുകൾ, അവർക്ക് വേണ്ടി നൽകുന്ന തണലുകൾ, അവർക്ക് വേണ്ടി നൽകുന്ന മന്ദമാരുതൻ, അവർക്ക് വേണ്ടി നൽകുന്ന നല്ല തെളിനീർ പാനീയങ്ങൾ, അവർക്ക് വേണ്ടി നൽകുന്ന പഴങ്ങൾ, കുലച്ചു തിങ്ങി നിൽക്കുന്ന പഴങ്ങളാണ് അവർക്ക് വേണ്ടി നൽകുന്നത്. ഉന്നതമായ ഭാവങ്ങളുള്ള ഇരിപ്പിടങ്ങളാണ്, വിരിപ്പുകളാണ് അവർക്കുള്ളത്. അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഇണകളോ? فجعلناهن أبكارا അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്നതോ കന്നിത്യ കന്യകകളായ സമപ്രായക്കാരായ സൗന്ദര്യത്തിന്റെ ധാമങ്ങളെ അവിടെ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇതെല്ലാം ലിഅസ്ഹാബിൽ യമീൻ. അല്ലാഹുവിനെ അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്തവർക്ക് വേണ്ടിയുള്ളതാണ്. എന്റെ പ്രിയമുള്ള യുവാക്കളോട് പറയുന്ന മോനെ, നിന്റെ പാൻസിന്റെ നീളം തീരുമാനിക്കേണ്ടതാരാണ്? ഇവിടെ വെള്ളിത്തിരയിലെ താരങ്ങളല്ല, സിനിമാ ലോകത്തെ സ്റ്റാറുകളല്ല. നിന്റെ മുടിയുടെ സ്റ്റൈൽ തീരുമാനിക്കേണ്ടതാരാണ്? ഏതെങ്കിലും സെലിബ്രിറ്റികളല്ല ഇവിടെയുള്ള തോന്നിവാസികളല്ല, മദ്യപാനികളല്ല, വ്യഭിചാരികളല്ല. കണ്ടില്ലേ ഇന്ന് മദ്യപാനത്തിന്റെയും വ്യഭിചാരത്തിന്റെയും കേളീരംഗമായ സിനിമാ ലോകത്തിന്റെ വൃത്തികേടുകൊണ്ട് ലോകം മുഴുവനും നാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? അല്ല മോനെ, നിന്റെ മുടിയുടെ സ്റ്റൈല് നീ സ്വീകരിച്ചത് നാളെ ജഹന്നത്തിൽ പോകേണ്ട ഏതോ ഒരു മദ്യപാനിയുടേതാണോ മോനെ? ഏതോ ഒരു നരകത്തിന്റെ ചാലിൽ കിടക്കേണ്ട ഒരു സിനിമാ താരത്തിൻ്റെതാണോ മോനെ? ആലോചിച്ചു നോക്കൂ, അത് നിനക്ക് നന്മയല്ല. അതേ സമയത്ത് നിന്റെ പക്കൽ വരേണ്ടതാരാണ്? അസ്ഹാബുൽ യമീനി മാസ്ഹാബുൽ യമീൻ. നാളെ സ്വർഗത്തിന്റെ നായകരാരാണ്? എന്റെയും നിങ്ങളുടെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ ദിവസം
മക്കൽ മുക്കറമയിൽ നിന്ന് വന്ന വലിയ ഒരു പണ്ഡിതൻ അബ്ദുല്ലാഹിൽ ഐദറൂസ് തവല്ലല്ലാഹു അമറഹുമാ സിഹ്ഹത്തി വൽ ആഫിയ മഹാനവറുകൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം, ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമുണ്ടായാൽ നിങ്ങളോട് ചോദിക്കും നാളെ സ്വർഗത്തിൽ പോയാൽ എന്താ കിട്ടുക എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെയുള്ള അരുവികൾ, അവിടെയുള്ള തരുണികൾ, അവിടെയുള്ള രമ്യഹറമങ്ങൾ, അവിടെയുള്ള പാനീയങ്ങൾ, അവിടുത്തെ സുപ്രയും അവിടുത്തെ വിഭവങ്ങളും അതൊന്നും അവരോട് പറയേണ്ടി വരില്ല. അല്ലയോ മക്കളെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ കടന്നാൽ റസൂലുള്ളാനെ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാമെന്ന് പറഞ്ഞാൽ മതി, അപ്പോഴേക്ക് അവർക്ക് മതിയാകും, സ്വർഗത്തിലേക്കുള്ള ആശ വരും. എന്നതുപോലെ റസൂലുള്ളാനെ കാണാൻ നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ മക്കളെ? എന്നാൽ എന്റെയും നിന്റെയും ജീവിതം നന്മയുടെ വഴിയിലാവണം. അതാണ് അലി റളിയല്ലാഹു അൻഹു ഇവിടുന്ന് പറഞ്ഞുകൂടെ. رضوان خازنها والجار احمد والرحمن ناشيها മോനേ, നാളത്തെ ഒരു വീടിന് വേണ്ടിയാണ് നീ പണിയെടുക്കേണ്ടത്. ഭൗതികമായ ലോകത്തെ ഭവനങ്ങൾ എന്ന് പറയുന്നത് കാലം അത് നശിപ്പിച്ചു കളയുന്നതാണ്. ഈ ലോകത്തെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് അനന്തരാവകാശികൾ അതിനു വേണ്ടി അടിപിടി കൂടുന്നതാണ്. അതുകൊണ്ട് വഴമല്ലിദാരിൻ വദൻ, നാളത്തെ ഒരു വീടിന് വേണ്ടി നീ അധ്വാനിക്കണേ. റിളവാനു ഹാസിനുഹാ, അതിന്റെ പാറാവുകാരൻ റിളവാൻ അലൈഹിസ്സലാമാണ്. അവിടെ നിങ്ങൾക്ക് അയൽപക്കൽ ലഭിക്കുന്നത്, നിങ്ങൾ അയൽവാസികളായി മാറുന്നത് ആരുടേതാണ്? ലോകഗുരുവായ മുത്തുനബി തങ്ങളുടെ ചാരത്തെത്താഷീഹ. ആ സ്വർഗത്തിൻ്റെയും അതിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളുടെയും ദാനം നടത്തുന്നത് അല്ലാഹു ആണ്. അള്ളാഹുവാണ് അതെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത്. ആ ഒരു സ്വർഗം വേണോ മോനെ? സ്വർഗം വേണോ? എന്നാൽ വരൂ അള്ളാന്റെ പൊരുത്തമുള്ള വഴിയിലേക്ക്. ഈ തിരിച്ചറിവ് നേടിയവരാണ് ഔലിയാക്കൾ, ഈ വിവേകമുള്ളവരാണ് സ്വാലിഹീങ്ങൾ, ഈ വകതിരിവുള്ളവരാണ് ആത്മജ്ഞാനികൾ. അതേസമയത്ത് ഈ ലോകത്ത് നിന്ന് ഇവിടെയുള്ള ആസ്വാദനങ്ങളിൽ അതിലയിച്ച് കിടക്കുന്നവൻ ആരാണ്? അവൻ വിവേകമില്ലാത്തവനാണ്. അടിച്ച് പൊളിച്ച് രസിച്ച് മതിച്ച് കുടിച്ച് രസിച്ച് ഈ ലോകത്തെ മുഴുവൻ ആർഭാടങ്ങളിൽ ലയിച്ചു വീഴുന്നവൻ ആരാണ്? അവൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഇടതുപക്ഷത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അഥവാ വിനാശം ലഭിക്കുന്ന ഇടത് കൈയിൽ ഏട് ലഭിക്കുന്ന വിഭാഗത്തെ അറിയുമോ? ഫീ സമൂമി ഹമീം വളിൽ മിഹ്മൂം ലാ ബാരിദി വലാ കരീം إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم
വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഈ ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് കിട്ടുന്നത് അഥവാ ദുനിയാവിലെ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷമല്ല വലതുപക്ഷമല്ല, പരലോകത്ത് ഇടത് കൈയിൽ ഏട് കിട്ടുന്ന വിഭാഗമുണ്ടല്ലോ, അവർക്ക് ലഭിക്കുന്നത് മാരകമായ ശിക്ഷയാണ്, പുകമൂടിയ തണലാണ്, അതിൽ തണുപ്പില്ല, അതിൽ മാന്യതയില്ല, അതിൽ അവർക്ക് തളിരില്ല, തണുപ്പില്ല. ഇതെല്ലാം ശിക്ഷ അവർക്ക് ലഭിക്കാനുള്ള കാരണം അവര് തെറ്റുകളിൽ വ്യാപൃതരാകുന്നവരായിരുന്നു. വകാനോ യുസിറൂന അലൽ ഹിൻസിൽ അദീം, അവര് തെറ്റുകളിൽ ആപതിച്ചവരായിരുന്നു, അവര് നന്മ പറയുമ്പോൾ കേൾക്കാത്തവരായിരുന്നു. മോനെ സിനിമ കാണല്ലേടാ, സോഷ്യൽ മീഡിയയിലൂടെ അരുതായ്മകളിൽ വ്യാപൃതരാവല്ലേടാ, ഉറൂസുകൾക്ക് വന്നാലും കമ്പോളത്തിൽ ഇറങ്ങിയിട്ട് അന്യപെണ്ണിന്റെയും അന്യപുരുഷന്റെയും ഇടകലർന്ന് കമ്പോളത്തിൽ തൊട്ടുരുമ്മി തട്ടിമുട്ടി നടക്കല്ലേടാ, സ്നേഹിച്ചവർക്ക് കണ്ടുമുട്ടാനുള്ള സ്ഥലമായി ഉറൂസങ്ങളെ കാണാമെന്ന ചിന്തയോടെ വരല്ലേടാ. ഔലിയാക്കളുടെ മക്കാമുകളിൽ നടക്കുന്ന ഉറൂസുകളുടെ പരിസരത്ത് കച്ചവട മാമാങ്കങ്ങളുടെ പേരിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ തള്ളിയെറിയല്ലേടാ, കാര്യലാഭങ്ങൾക്ക് വേണ്ടിയാണ്, നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും മതമൂല്യങ്ങളെ പിച്ച് ചിന്തിക്കൂടാ. പരിസരത്തുള്ള സ്റ്റാളുകളിലാണെങ്കിലും യുവതീ യുവാക്കൾ മതം പറഞ്ഞ പരിധി ലംഘിച്ചാൽ അത് പാപമാണ്, അത് കുറ്റമാണ്. ഇവിടെയൊക്കെ അലിമീങ്ങളുടെ നിയന്ത്രണമുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, അഥവാ നല്ല രീതിയിൽ വഴുതും നസീഹത്തുമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ കാലക്രമേണയുള്ള പുതിയ യുവാക്കളുടെ ട്രെൻഡുകൾ മാറി വരികയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ അനാവശ്യങ്ങളെ മക്കാമുകളുടെ പരിസരത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ അലിമീങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങൾക്ക് കഴിയുന്നിടത്ത് മുഴുവനും വെട്ടിത്തുറന്ന ദീന് പറയാറുണ്ട്. ഭീമാപ്പള്ളിയിൽ ഉറൂസുമായി അനുബന്ധിച്ചുകൊണ്ട് മാമാങ്കങ്ങൾ നടക്കുന്ന കാലത്ത് ഞങ്ങളവിടെ ശക്തിയായി. അതേ ഉറൂസിന്റെ കമ്മിറ്റിക്കാർ പരിപാടി നടത്തുന്ന അതേ സ്ഥലത്തു തന്നെ ഞങ്ങൾ വെട്ടിത്തുറന്ന് ദീന് പറയാറുണ്ട്. കാഞ്ഞിരമുറ്റത്ത് നടക്കുന്ന ഒരുപാട് ബഹളങ്ങളുണ്ട്, അവിടെ തന്നെ ഞങ്ങൾ വേദിയൊരുക്കിയിട്ട് തിരുത്തിയിട്ടുണ്ട്. ഇതുപോലെ എത്രയോ മക്കാമുകളുടെ ചാരത്ത് ഔലിയാക്കൾക്ക് നരക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ ആലിമീങ്ങൾ പറയുന്നുണ്ട്, ആദരണീയരായ ഉസ്താദവർകൾ അല്പം വാചകങ്ങളിലാണെങ്കിലും പറഞ്ഞത് വലിയ ആഴമുള്ളതാണ്. അത് വിശദീകരിച്ചാൽ എത്രയോ വിശാലമായ സാരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അല്ല ഉമ്മാ, നിങ്ങൾക്കല്ലാഹു ആരോഗ്യം തന്നില്ലേ, സൗന്ദര്യം തന്നില്ലേ, ഉടുവസ്ത്രം തന്നില്ലേ, കിടക്കാനുള്ള വീട് തന്നില്ലേ, നടക്കാനുള്ള ആരോഗ്യം തന്നില്ലേ, യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ തന്നില്ലേ, എന്നിട്ടിതെല്ലാം തന്ന അല്ലാഹുവിനോടുള്ള നന്ദിയാണ്. അന്യപുരുഷനോട് ഇടകലരാതെ ഹിജാബ് പാലിച്ച് ജീവിക്കൽ ആ റബ്ബിനോടുള്ള നന്ദിയാണ്. എന്നാൽ മനുഷ്യന്മാരിലേറെ ആളുകളും ഇന്നൽ ഇൻസാന ലിറബ്ബിലകനൂദ്, എത്ര ആഴമുള്ള പ്രയോഗമാണ്, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ മറന്നിട്ട് എവിടെയും നിങ്ങൾ ആറാടല്ലേ, ബഹളമയത്തിൽ വീഴല്ലേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹദി അവരുടെ മഖാമിന്റെ അടുക്കൽ വരുമ്പോ എങ്ങനെയാണ് വേണ്ടതെന്ന് ഇവിടുത്തെ മുദരിസവറുകൾ കൂടിയായ സയ്യിദവറുകൾ വളരെ കുറഞ്ഞ വാക്കേ ഞാൻ കേട്ടുള്ളൂ എങ്കിലും അതിൽ പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ എങ്ങനെയാണ് മഹാന്മാരായ ഔലിയാക്കളുടെ മജാറുകളുടെ അടുക്കൽ യുവതി യുവാക്കളും കുമാരി കുമാരന്മാരും അടിച്ചു പൊളിക്കാൻ വേദിയാവുക. ലോക ഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം അവിടുന്ന് ഖബറായി ഒരുക്കിയിട്ട് മറമാടിയത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ പ്രത്യേകിച്ച് പ്രോട്ടോകോൾ ഒന്നുമില്ല. കാരണം പ്രിയപ്പെട്ട ഭർത്താവാണ്. ജീവിതകാലത്തൊരു ഭർത്താവിനോട് ശാരീരികമായി എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് ചെല്ലണമെന്നില്ല. എന്നതുപോലെ വഫാത്തായി കിടക്കുന്ന മുത്തനബി തങ്ങളുടെ ജിവാറിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു ചെല്ലുമ്പോൾ തലയിലെ തട്ടം റെഡിക്ക് മറച്ചിട്ടുണ്ടോ അതല്ല അവിടുത്തെ മേൽമുണ്ട് ശരിക്ക് വീണിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം ഖബർ ഷെരീഫിന്റെ ഉള്ളിലുള്ള ആരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങളാണെങ്കിലും അവിടുത്തെ ഭർത്താവാണ്. പിന്നീട് അവിടുത്തെ ചാരത്തെ മറമാടിയത് പ്രിയപ്പെട്ട പിതാവ് സിദ്ദീഖ് തങ്ങളെയാണ്. അപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ബേജാറില്ല. കാരണം ഉപ്പാന ജീവിതകാലത്തെ സമീപിക്കുന്നത് പോലെ വഫാത്തിന് ശേഷം ഉപ്പാന്റെ ഖബറുകൾ ചെല്ലാം. അതേസമയത്ത് അന്യപുരുഷനായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ ആയിഷ ഉമ്മാന്റെ വീട്ടിൽ മറമാടിയതിന് ശേഷം പിന്നീട് സിയാറത്തിന് പോകുന്ന നേരത്ത് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ മുഖമക്കനെ ശരിക്കും റെഡിയായി ധരിച്ചോ എന്ന് ഉറപ്പിക്കാതെ അവിടുത്തെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്തോ എന്ന് നോക്കാതെ പിന്നീട് സിയാറത്തിന് പോകാറില്ല. കാരണം ഒരന്യപുരുഷനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതാണ് കാരണം. പിന്നീട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അത്ര വലിയ ശ്രദ്ധയാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം കൂടി എന്റെ ഉമ്മപെങ്ങന്മാരറിയണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ലോകത്തെ വലിയ ബുദ്ധിമതിയാണ്. അവിടുത്തെ ഹദീസിന്റെ വാചകങ്ങൾ വിശദീകരിക്കാൻ വളരെ പ്രയാസമാണ്. അത് പ്രത്യേകമായി തന്നെ ശ്രദ്ധയോടെ വേണമെന്ന് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മഹദിയായ ബുദ്ധിമതിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ ഹുജറത്തു ഷെരീഫയിൽ അവിടുത്തെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും കിടന്നിട്ട് പിന്നെയും അവിടെ ഖബറിന് സ്ഥലമുണ്ട്. പിൽക്കാലത്ത് അബൂ ഷുജാ തങ്ങളുടെ അവിടെ ഖബറടക്കിയില്ലേ? ഇനിയും ഈസ നബിക്കുള്ള ഖബറിന്റെ സ്ഥലം അവിടെയില്ലേ? പിന്നെ എന്താണ്? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഹുജറത്തു ഷെരീഫയിൽ ഖബർ സ്വീകരിക്കാതെ ജന്നത്തുൽ ബഖീലേക്ക് പോയി കിടന്നത് എന്നതിനെ മഹാന്മാര് വിശദീകരണം നൽകുന്നുണ്ട്. മറ്റൊന്നുമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ ജമൽ യുദ്ധത്തിന്റെ സമയത്ത് ചില ആളുകൾ വന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഓ ആയിഷ ഉമ്മ അവിടുന്ന് വന്നാൽ ഉസ്മാനിബ്നു അഫ്ഫാൻ തങ്ങളുടെ ഘാതകരെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അവരെ കണ്ടെത്താനുള്ള ഒരു ഊർജം ലഭിക്കും, അവിടുന്ന് അലിയാര് തങ്ങളോട് പറയണേ. ആയിഷ റളിയല്ലാഹു അൻഹ വിചാരിച്ചു അതൊരു നന്മയാണല്ലോ. അലി റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയുടെ അടുക്കൽ പോയി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഘാതകരെ കണ്ടുപിടിക്കാൻ ഒന്ന് അഭിപ്രായം പറയാം. ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ കയറി കൊണ്ടുപോയ ആളുകളുടെ ലക്ഷ്യം അതായിരുന്നില്ല.
അവര് മഹദി അവരുകളെ കൊണ്ടുപോയത് യുദ്ധക്കളത്തിന്റെ ചാരത്തേക്കാണ്. തിരിച്ചറിഞ്ഞ ഉടനെ മഹദി അവരുകൾ തിരിച്ചു തന്നെ വന്നിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു യുദ്ധക്കളത്തിന്റെ ചാരേ ഒന്ന് പോയി എന്ന കാരണത്താൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ പിൽക്കാലത്തെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് വഖന്ന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ എന്ന ആയത്ത് ഓതുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ട് മക്കന നനയാറുണ്ടായിരുന്നു എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഇതേ കാരണത്താൽ തന്നെ അവിടുന്ന് ഹുജറത്തു ഷെരീഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കിടക്കാൻ ആയിഷ ഉമ്മയ്ക്ക് പേടിയായി. അതാണ് ബഖിയ ഖബർ തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്റെ പ്രിയമുള്ള ഉമ്മവെങ്ങന്മാരെ, ഇത്രമേൽ ഹിജാബോടെ ജീവിച്ച മഹതികളായ ഉമ്മമാരാണ് നാളെ സ്വർഗീയ ആരാമത്തിൽ നിങ്ങൾക്ക് നേതൃത്വം തരാനുള്ളതെങ്കിൽ അവരുടെ പിന്നണിയിൽ പോകാൻ ആഗ്രഹമുള്ള സഹോദരി, നമുക്കെങ്ങനെയാണ് അന്യപുരുഷന്മാരെ ഇടകലർന്നുകൊണ്ട്, അത് മഖാമിലാവട്ടെ, തെരുവിലാവട്ടെ, വീട്ടിലാവട്ടെ, കല്യാണ വേളയിലാവട്ടെ, ഓഡിറ്റോറിയത്തിലാവട്ടെ, എവിടെയായാലും തെറ്റു തെറ്റു തന്നെ, ന്യായം ന്യായമാണ്, അന്യായം അന്യായമാണ്. അതുകൊണ്ട് അല്ലാഹുവായ റബ്ബിനെ ഒന്ന് ഭയക്കണേ. വിശദമായ ഒരു വഴലിലേക്ക് ഞാനൊന്ന് പോകുന്നില്ല. ഈ മഹാന്മാരായ ഔലിയാക്കളെയെല്ലാം നമ്മൾ ഇന്നും എന്നും ഓർക്കാനുള്ള കാരണം, അവരീ ലോകത്തെ കെട്ടുപാടുകളിൽ കിടന്നവരല്ല, അവരീ ലോകത്തെ ആർഭാടങ്ങളിൽ മയങ്ങിയവരല്ല, അവരീ ലോകത്തെ രമ്യഹർമ്മങ്ങൾക്ക് തല കൊടുത്തവരല്ല. അവരെപ്പോഴും ചിന്തിച്ചത് അല്ലാ അല്ലാ അല്ലിസ്തിഅദാദു ലിയൗമിർ റഹീം. അവരുടെ ചിന്ത എപ്പോഴും നാളത്തേക്ക് എന്താണ് എന്റെ കയ്യിലുള്ളത്, പരലോകത്തേക്ക് എന്താണ് കരുതിയിട്ടുള്ളത് എന്ന ചിന്തയിൽ ജീവിച്ചപ്പോൾ ഔലിയാക്കൾക്ക് ഈ ലോകത്തൊരു ഹമ്മില്ല, അവരിവിടത്തെ ഒന്നിലും ചിന്തിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്നത് ഞങ്ങളെ ആരും അറിയാൻ പാടില്ല. ഭൗതിക ലോകത്തെ ആളുകൾ ആഗ്രഹിക്കും. ഭരണാധികാരികൾ നമ്മുടെ നാട്ടിൽ ആദ്യം തന്നെ യാചകന്മാരാ. ആ യാചകന്റെ പേരാണ് സ്ഥാനാർത്ഥി. സ്ഥാനത്തിന് വേണ്ടി യാചിക്കുന്നവൻ അവനാണ് സ്ഥാനാർത്ഥി. ജയിച്ചു കഴിഞ്ഞാൽ മെമ്പറാവും, എം എൽ എ ആവും, എം പി ആവും, മന്ത്രിയാവും. അതിന്റെ തുടക്കം എവിടെ നിന്നാണ്? സ്ഥാനത്തിന് വേണ്ടിയുള്ള യാചന. എനിക്കൊരു വോട്ട് തരണേ, എന്നെ ഒന്ന് ജയിപ്പിക്കണേ, എന്നെ ഒന്ന് ജയിപ്പിക്കണേ, എന്നെ ഒന്ന് ജയിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള യാചനയിൽ നിന്നാണ് ദുനിയാവിലെ അധികാരം തുടങ്ങുന്നത്. അതേസമയത്ത് മഹാന്മാരായ ഔലിയാക്കൾക്ക് ഇവിടത്തെ ഒരു പ്രശ്നവും ഇല്ല. അവരാഗ്രഹിക്കുന്നു എന്നെ ആരും അറിയാൻ പാടില്ല, എന്നെ ആരും അറിയേണ്ടതില്ല എന്ന് ചിന്തിക്കുമ്പോൾ മഹാനായ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു എന്നെ ആരും അറിയാൻ പാടില്ല, ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് പൊയ്ക്കളയും, ആരും അറിയാത്ത നാട്ടിലേക്കാണ് അവര് പോവുക. മഹാനവർകൾ ആഗ്രഹിച്ചു ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഖബറ് പോലും ആരും അറിയാൻ പാടില്ല. അതാ ഒരു യാത്രക്കിടയിലാണ് ബഹുമാനപ്പെട്ട ഉവൈസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. സഹയാത്രികരായ ആളുകൾ ഖബറടക്കി. കുറെ ആ യാത്രാസംഘം മുന്നോട്ട് പോയി. അപ്പോഴാണ് അവർ ആലോചിക്കുന്നത്, ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്മേൽ ഒരടയാളം വെക്കാമായിരുന്നു.
അവര് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഖബറ് കാണാനില്ല. കാരണം ഉവൈസ് ഇബ്നു ആമിർ തങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണ്, എന്നെ ആരും അറിയേണ്ടതില്ല, എന്റെ ഖബറ് പോലും ആരും അറിയേണ്ടതില്ല. പക്ഷേ അല്ലാഹു അവിടുത്തെ പേരും പ്രശസ്തിയും ലോകത്ത് നിലനിർത്തിയിരിക്കുകയാണ്. ഈ സദസ്സിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ, റയീസു തബീം സയ്യിദുന ഉവൈസ് ഇബ്നു ആമിറുൽ ഖർനി, ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരില്ല. മഹാനവർകൾ അള്ളാഹുവിന്റെ ദിക്റിലാണ്, ഇബാദത്തിലാണ്. പ്രൗഢിയുള്ള ഒരു ഭക്ഷണവും അവിടുന്ന് വേണ്ട, പ്രൗഢിയുള്ള ഒരു വസ്ത്രവും വേണ്ട. സഫറുള്ളായ നിസ്കാരം കഴിഞ്ഞാൽ ചില രാത്രിയിൽ റുക്കുഴയിലാണ്, ചില രാത്രിയിൽ സുജൂദിലാണ്, ചില രാത്രിയിൽ ഇഅ്തിദാലിലാണ് എന്ന് പറഞ്ഞാൽ നീണ്ട നേരം ഓരോ രീതിയിലുള്ള ഇബാദത്തിലാണ്. ഈ രീതിയിൽ അള്ളാഹുവിന് ദിക്ര് ചെയ്ത് കഴിഞ്ഞ മഹാന്മാർ, അവരെ ആരും അറിയണ്ടാന്ന് അവര് ചിന്തിച്ചാലും ലോകത്തിന് അവരെ മറക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ള യുവാക്കളോട് ഞാൻ വളരെ വിനയത്തോടെ പറയുകയാണ്, മോനെ, നമ്മളെല്ലാവരും ഇവിടുന്ന് യാത്രയാകേണ്ടവരാണ്. ഈ സദസ്സിലും വേദിയിലുമുള്ള മുഴുവൻ ആളുകളുടെയും വയസ്സ് മരിക്കാൻ പറ്റുന്ന വയസ്സാണ്. ഞാൻ 40 വയസ്സുകാരനാണ്, 40 വയസ്സുകാർ മരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ 50 വയസ്സുകാരനാണ്, 50 വയസ്സുകാര് മരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ 20കാരനാണ്, 20കാരൻ മരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? എല്ലാ വയസ്സുകാരും മരിക്കാൻ പറ്റുന്ന വയസ്സുകാരാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കേണ്ടവരാണ്. മഹാനായ നബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലയോ പ്രായമുള്ളവരെ, മുടി നരച്ചവരെ, മാങ്ങ പഴുത്ത പാകമായാൽ ഒരു കാറ്റടിക്കേണ്ടതേ ഉള്ളൂ അതടർന്നു വീഴാൻ, അതുപോലെ നിങ്ങൾ മരണത്തെ ഭയന്നോളനെ, മഹളു തനിന്നു സുഹല കില്ലസ്തു അസ്മഉഹു ഇന്നൽ മുഹിബ്ബനിൽ ഉസാലി ഫീ സമമീ എന്നിങ്ങനെ ചൊല്ലിയിട്ട് മഹാനായ ബുസീരി മാമതങ്ങൾ പറയുകയാണ്, വശൈബു അബുദു ഫീ നുസഹിൻ അനിത്തുഹമീ നര നിനക്കുള്ള വലിയ ഒരു ഉപദേഷ്ടാവാണ്. അതുകൊണ്ട് നര വന്നു കഴിഞ്ഞാൽ ആലോചിച്ചു കൊള്ളണം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഒരു വേലക്കാരൻ ഉണ്ടായിരുന്നു. അതേ സമയത്ത് നരയങ്ങ് വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഡ്യൂട്ടി ചെയ്യേണ്ടതില്ല, കാരണം നര തന്നെ മതിയല്ലോ ഏറ്റവും വലിയ ഉപദേഷ്ടാവായി. അത് മരണത്തിലേക്കുള്ള താക്കീതാണ്. അപ്പോൾ പഴുത്ത മാങ്ങ അടർന്ന് വീഴുന്നത് പോലെ പ്രായമുള്ളവരെ, മരണം നിങ്ങളുടെ വെളിപ്പാടകലയാണ്, നിങ്ങളെങ്ങനെ ആശ്വസിച്ചിരിക്കേണ്ടതില്ല. അല്ലയോ യുവാക്കളെ, പച്ചമാങ്ങയല്ലേ അടർത്തിയെടുത്ത് കറിവെക്കാറുള്ളത്? അതുപോലെ യുവാക്കളെയും ചിലപ്പോൾ പറിച്ചെടുത്തേക്കാം. അതുപോലെ യുവത്വവും മരണത്തിൽ നിന്ന് അന്യമല്ല. ഖിയാമത്ത് നാളായാൽ
പൊടുന്നനെയുള്ള മരണം അധികരിക്കുകയാണ്. ഇന്ന് എത്രയെത്ര യുവാക്കളാണ് രോഗികളായി, ആക്സിഡന്റിലായി, പൊടുന്നനെ പൊടുന്നനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല മോനെ, നിന്റെ വയസ്സ് എത്രയാണ്? നിന്റെ വയസ്സുകാരെത്രയാ മരിച്ചു പോയത്? ആലോചിച്ചുകൂടേ മോനെ. അതുകൊണ്ട് എപ്പോഴും നിനക്കും മരണത്തെക്കുറിച്ച് ഓർമ്മ വേണം. എന്നിട്ട് മഹാനായ നബാത്തുൽ മിസ്രി തങ്ങൾ പറയുകയാണ്, അല്ലയോ ഓമന മക്കളെ, കണ്ണിമാങ്ങ കുഞ്ഞുമാങ്ങ അടർന്നു വീഴാറില്ലേ? അതുപോലെ ചിലപ്പോൾ കുട്ടികളും മരിച്ചേക്കാം. നിങ്ങൾക്കും മരണത്തെക്കുറിച്ചുള്ള ഓർമാന്യമായിക്കൂടാ. എല്ലാവരും മരണത്തെ ആലോചിച്ച് ജീവിക്കേണ്ടതാണ്. എപ്പോഴാണ് അതിഥി വരിക എന്നറിയില്ല, എവിടെ വെച്ചാണ് വിളിച്ചുകൊണ്ട് പോവുക എന്നറിയില്ല. ഇന്ത്യയിലെ നല്ല ഒരു പാർലമെന്റേറിയനായിരുന്നില്ലേ ഈ അഹമ്മദ് സാഹിബ്? വളരെ വലിയ ആർജവത്തോടെ പാർലമെന്റിൽ വന്നിരുന്ന രാഷ്ട്രപതിയുടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പാർലമെന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വെച്ചില്ല. ആ പ്രഭാഷണമൊന്ന് കഴിയട്ടെ എന്ന് വെച്ചില്ല. ബജറ്റൊന്ന് അവതരിച്ചോട്ടെ എന്ന് വെച്ചില്ല. ആ സമ്മേളനമൊന്ന് കഴിയട്ടെ എന്ന് വെച്ചില്ല. يَخِرُونَ سَاعَةً وَلَا يَسْتَقْدِمُونَ മരണത്തിന് അങ്ങനെ പാർലമെന്റും പഞ്ചായത്തും ഒന്നുമില്ല. രാവെന്നില്ല, പകലെന്നില്ല, സ്വദേശി എന്നില്ല, വിദേശി എന്നില്ല, രോഗി എന്നില്ല, ആരോഗ്യമുള്ളവനെന്നില്ല. മരണം അതിന്റെ ഡ്യൂട്ടിയിലാണ്. അതുകൊണ്ട് എപ്പോഴെവിടെയാണ് മരണം വരിക എന്നറിയില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും വേണ്ടതെന്താണ്? അൽഇസ്തിആദു ലിയൗമിർ റഹീം, മരണത്തിന് വേണ്ടി ഒരുങ്ങണേ. ഇന്ന് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈമാനും ഇസ്ലാമും അറിയാൻ വഴിയില്ല. അവരുടെ വിചാരം മരണം കൊണ്ടെല്ലാം തീരുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ആത്മഹത്യ പെരുകുന്നത്. മരിക്കുന്നതോടെ എല്ലാം തീരുന്നു എന്ന അന്ധവിശ്വാസമാണ് പുതിയ തലമുറയുടെ കയ്യിലുള്ളത്. അല്ല മോനെ, അല്ല. മരണം കഴിഞ്ഞാൽ എനിക്കും നിനക്കും ഒരു ലോകമുണ്ട്. ആ ലോകം നമ്മുടെ വിചാരണയുടെ ലോകമാണ്. ഇവിടെയുള്ള വിഭവങ്ങളുടെ വിനിയോഗത്തെക്കുറിച്ച് വിചാരണയുടെ ലോകമാണ്. ഇവിടെയുള്ള ജീവിതത്തിന്റെ രാപ്പകലുകളെ കുറിച്ചുള്ള അപഗ്രഥനത്തിന്റെ ലോകമാണ്. അവിടെ നീ നന്മ ചെയ്യുന്നവനാണോ, എന്നാൽ നിനക്ക് സ്വർഗമുണ്ട്. തിന്മ ചെയ്തവനാണോ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയത്, അവന് നരകമുണ്ടേ. അതുകൊണ്ട് ഞാനും നിങ്ങളും അല്ലാഹ് അല്ലാഹ് എന്ന വിചാരം എപ്പോഴും കൽബിൽ ഉയർത്തിയിട്ട് മരണം എപ്പോഴാണ് എന്നെയും നിങ്ങളെയും വിളിക്കുക എന്നറിയില്ല. അതേ സമയത്തൊരാശ വേണ്ടത്, ഞാൻ എന്റെ പ്രഭാഷണം നീട്ടുന്നില്ല, സമയം ഏറെ വൈകിപ്പോയത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ മഹാനരായ ഉസ്താദ് അവരുകളെ പറഞ്ഞില്ലേ, തങ്ങൾ അവരുകളെ ദുആ ചെയ്തില്ലേ? എനിക്കും നിങ്ങൾക്കും വേണ്ടതെന്താണ്? ഈ ലോകത്ത് നിന്ന് മരണപ്പെടുന്ന സമയത്ത് നല്ല ഒരു നിമിഷത്തിൽ നല്ല വാചകമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ ലോകത്തിന്റെ മുഴുവനും അധികാരിയായ അല്ലാഹ് അവന്റെ പ്രീതിയോടെ ഈ ലോകത്തിന്റെ മുഴുവനും നേതാവായ ഹബീബായ തങ്ങളുടെ തിരുമുഖം കണ്ട്, അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെല്ലാം ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് വന്നാൽ അറിയുമോ, മഹാനരായ സയ്യിദുനാ ബിലാൽ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ആ ബിലാൽ തങ്ങൾ ചിരിക്കുകയാണ്. എന്തേ ബിലാലെ ചിരിക്കുന്നത്? വദന്നൽ ഖല്ല ഹിബ്ബാ മുഹമ്മദൻ വഹിസ്ബാ, ഞാനിതാ പോവുകയാണ്, എല്ലാ സഹോദരങ്ങളും പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് അടുത്ത് നിന്നാൽ നമുക്കിവിടെ റബ്ബിനോടൊന്ന് ദുആ ചെയ്യാം, നമ്മുടെ വേദന മാറാൻ, രോഗം മാറാൻ, അള്ളാഹുവിന്റെ സ്വർഗം തരാൻ നമുക്ക് റബ്ബിനോട് ചോദിക്കാമല്ലോ. വരട്ടെ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, വദന്നൽ ഖല്ല ഹിബ്ബാ മുഹമ്മദൻ വഹിസ്ബാ, നാളെ ഞാൻ റസൂലുള്ളാനെ കാണാൻ പോവുകയാണ്, എന്റെ മരണം ഹബീബിലേക്കുള്ള ചേരലാണ്, എന്റെ മരണം ഹബീബിലേക്കുള്ള വിസാലാണ്. അപ്പോഴവർക്ക് ചിരിയാണ്. കണ്ടില്ലേ, ബഹുമാനപ്പെട്ട മുജദ്ദിദുൽ അൽഫിസാനി സയ്യിദു സർഹിന്ദി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ കിടക്കുമ്പോൾ അവരൊരുങ്ങുകയാണ്, എനിക്ക് ഓലോടുകൂടി മരിക്കണം, എനിക്ക് ഓലോടുകൂടി മരിക്കണം. അങ്ങനെ ഉളോടുകൂടി ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ലോകത്തോട് യാത്രയായ മഹാനാണ് സയ്യിദു സർഹിന്ദി മുജദ്ദിദുൽ അൽഫിസാനി അൽ ഫാറൂഖി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. അവരുടെ എല്ലാം മരണം ആനന്ദത്തോടെയുള്ള യാത്രയാണ്. കണ്ടില്ലേ, സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? സഹിബാനസൻ അർബഈന സന, 40 കൊല്ലം അനസ് ബിനു മാലിക് തങ്ങളുടെ കൂടെ കഴിഞ്ഞ മഹാനാണ്. ആ മഹാനായ സാബിത്തുൽ ബുന്നാനി തങ്ങളെ കൊണ്ടുപോയി മറമാടിയിട്ട് അതാ അവസാനം കബറുങ്ങല് നിൽക്കുന്ന ആളുകൾ കാണുന്നത്, ഒരു മൂടുകല്ലങ്ങ് വീണുപോയി. കബറിലേക്ക് നോക്കിയപ്പോൾ അല്ലാ അല്ലാ, സാബിത്തുൽ ബുന്നാനി തങ്ങൾ ഖായിമീ സല്ലി നിന്ന് നിസ്കരിക്കുകയാണ്. ഇമാം സുയൂത്തി അവിടുത്തെ ഷറഹു സുദൂരിൽ എഴുതിയിട്ടുണ്ട്, അബ്ദുൽ ഹയ്യിൽ ലഖ്നവി അവിടുന്ന് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്, വേറെയും ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അബ്ദുൽ ഗനിയും നബുൽസിയും എഴുതിയിട്ടുണ്ട്. അതാ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹുവിന്റെ കബറങ്ങ് മൂടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിക്കുന്ന മോളെ, മക്കാന ഹാലു അബീകി, മോളെ വാപ്പാന്റെ ജീവിതം എങ്ങനെയായിരുന്നു മോളെ? അതാ ഉടനെ മകൾ ചോദിക്കുന്നു, നിങ്ങളെ കബറടക്കം കഴിഞ്ഞ് പെട്ടെന്ന് വന്ന് വാപ്പാന്റെ ജീവിതം ചോദിക്കുമ്പോ എനിക്കൊരു സംശയം, എന്തേ കാരണം? ഉടനെ അവര് പറഞ്ഞു, മോളെ വാപ്പാനെ കബറടക്കിയിട്ട് ഞങ്ങൾ പിരിയാൻ ഒരുങ്ങിയപ്പോ ഒരു മൂടുകല്ലങ്ങ് വീണുപോയി. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ വഹുവ ഖായിമുസല്ലി നിന്ന് നിസ്കരിക്കുകയാണ്. അപ്പോൾ ഉപ്പാന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഉടനെ മഹതിയായ മകള് പറയുകയാണ്, 10 ആണ്ടുകളായി എന്റെ വാപ്പ രാത്രി ഉറങ്ങാറില്ല. 40 ആണ്ടോളം
മുതലായ നില നിലവേറും മിഷനേ തോളോതോരുളുവാലെ നാൽപ്പത് കൊല്ലം സുബഹ് തൊളുതോവർ എന്ന് പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകളായി എൻ്റെ ഉപ്പ രാത്രി ഉറങ്ങാറില്ല, അവിടുന്ന് മുസല്ലയിലാണ്. സുബഹിയുടെ സമയമടുക്കുമ്പോൾ എൻ്റെ വാപ്പ ഒരു ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ഇൻ കുന്ത അഅതൈത അഹദൻ മിൻ ഖൽഖിക സ്വലാത ഫീ ഖബ്രിഹി, നീ ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ അവസരം നൽകുന്നുണ്ടെങ്കിൽ എനിക്കതിനെ നൽകണേ അല്ലാ. കാരണം അവര് നിസ്കാരത്തെ ഇഷ്ടം വെച്ചു പോയി, നിസ്കാരം അവർക്ക് രസമുള്ള കാര്യമായി പോയി. നമ്മളെപ്പോലെ ഒരു ഡ്യൂട്ടി കഴിക്കലല്ല, നമ്മളെപ്പോലെ ഒരു ചടങ്ങ് കഴിക്കലല്ല, നമ്മളെപ്പോലെ ഒരു ഭാരമേറിയ കാര്യമല്ല, നമ്മളെപ്പോലെ സമയം തീരുന്നതിന് മുമ്പ് ഓടിച്ചിട്ട് പിടിക്കലല്ല. അവർക്ക് ആനന്ദമുള്ള കാര്യമാണ്, അവർക്ക് കൽബിൽ ലയിച്ച കാര്യമാണ്. അല്ലാഹുവേ, നീ ആർക്കെങ്കിലും ഖബറിൽ അങ്ങനെ ഒരവസരം നൽകുന്നെങ്കിൽ എൻ്റെ എനിക്ക് നൽകണേ എന്നെൻ്റെ ഉപ്പ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ തട്ടിക്കളയാനിടയില്ല. അതുകൊണ്ട് എൻ്റെ ഉപ്പ ഖബറിൽ നിസ്കരിക്കുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. മുഅ്മിനീങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഒരു നാൾ ഇവിടുന്ന് മരിക്കേണ്ടവരാണ്. എല്ലാവരും മരിക്കുന്നവരാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കേണ്ടതാണ്. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയവരാണ്. ഈ മജ്ലിസിൽ നിന്ന് അല്ലാഹുവിനോട് ഖേദിച്ച് ദുആ ചെയ്ത് ഇനി ഒരു വഖത്തും ഖളാക്കല്ലേ മോനെ, വൃത്തികെട്ട സിനിമകൾ കണ്ട് കണ്ണ് കേടുവരുത്തല്ലേ മോനെ, അനാവശ്യമായ സംസാരത്തിൽ ഇടപെടല്ലേ മോനെ, വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യങ്ങളോ ആക്ഷേപങ്ങളോ വൃത്തികേടുകളോ സമയം കൊന്നിട്ട് ആയുസ് തീർക്കല്ലേ മക്കളെ. ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് വരുമ്പോൾ അതാ ട്രെയിനിൻ്റെ സ്റ്റെപ്പുകളിൽ യുവതി യുവാക്കൾ ഇരുന്നു കൊണ്ട് അപ്പോഴും അവർ വാട്സപ്പിലാണ്, അപ്പോഴും അവർ ഈ ലോകത്തില്ല. മനുഷ്യൻ അവൻ്റെ ചിന്ത പണയം വെക്കുകയാണ്, അവൻ്റെ സമയം കൊല്ലുകയാണ്. മോനെ, ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. ഈ സമയം കൊണ്ടല്ലേ നമുക്ക് സ്വർഗം നേടേണ്ടത്. നിനക്ക് വാട്സപ്പിൽ 1000 മെസ്സേജ് നോക്കാൻ നേരമുണ്ട്. അല്ലാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് ഒരൊന്നര മിനിറ്റ് എടുത്തിട്ട് ഒരു പേജ് ഓതാൻ നിത്യേന കഴിയുന്ന എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? 1.5 മിനിറ്റ് പോലെ ഒരു പേജ് ഖുർആൻ ഓതാൻ അതിന് നമുക്ക് നേരമില്ല. 100 മെസ്സേജ് അല്ലേ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, തള്ളുന്നു, കൊള്ളുന്നു. എന്നാൽ ഈ മജ്ലിസിൽ വെച്ച് എന്നോടും നിങ്ങളോടും പറയുകയാണ്, നമുക്ക് ഖുർആനോദാത്ത ഒരു ദിവസവും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നൊരൽപ്പമെങ്കിലും പാരായണം ചെയ്യാത്ത ഒരു ദിവസവും നമ്മളിൽ കടന്നു പോകാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ ഓതുന്ന മുസ്ഹഫ് അല്ലെങ്കിൽ ഓതുന്ന ഡിവൈസ് നമുക്ക് വേണ്ടി കരയുമേ. നമ്മൾ ഓതിയ ഖുർആൻ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമേ. നമ്മൾ ദിക്റു ചൊല്ലുന്ന തസ്ബീഹ മാല നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമേ. വിനിയോഗിച്ച സമയം നമുക്ക് അനുകൂലമാകുമേ. കൂട്ടുകാരാ,
സിനിമ കണ്ട്, അന്യപെണ്ണിന്റെ ചിത്രമോ വീഡിയോയോ കണ്ട്, അതാ സാധുവായ ഞാൻ ഒരു പത്തു കൊല്ലം മുമ്പൊരു വഴു പറഞ്ഞപ്പോൾ ഒരന്യപെണ്ണിനെ കണ്ടതിന്റെ പേരിൽ മദീനത്തു ചെന്ന ഒരു സംഭവം ഞാൻ വഴുതു പറഞ്ഞു. പത്തു കൊല്ലം മുമ്പ് സ്നേഹപ്രപഞ്ചത്തിൽ പറഞ്ഞതാണ്. പത്തു കൊല്ലം കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാസം 16-ാം തീയതി അതാ ഏതോ കുറെ ചങ്ങാതിമാര് ട്രോളാക്കി. അതുകൊണ്ടൊന്നും ദീന് ദീനല്ലാതാവില്ല. ഇന്ന് ലോകം മുഴുവനും വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? പെണ്ണടങ്ങി വീട്ടിലിരിക്കാത്തതാണ് നാശമെന്നല്ലേ വായിച്ചു കൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ള പെങ്ങന്മാരെ, സ്വർഗം വേണോ? റസൂലുള്ളാഹിനെ കാണണോ? ഹൗദുൽ കൗസറിന്ന് കിട്ടണോ? അനന്തമായ ഔദാര്യത്തിന്റെ ആരാമം വേണോ? അല്ലാഹ് പറഞ്ഞ പോലെ ജീവിച്ചു കൊള്ളണം. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം തഖ്വയോടെ ജീവിച്ച് നിന്റെ ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച് അവിടുത്തോടുള്ള മഹബത്തിന്റെ ഷൗഖിന്റെ ദൗക്കറിഞ്ഞ് മുത്തുനബിതങ്ങളുടെ പേര് പറയുമ്പോൾ അവിടുത്തെ വിസാൽ അനുഭവിച്ച് ഒരുപാട് തവണ ആമുവാചകത്തിൽ എത്തി സലാം പറഞ്ഞ് അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ ജീവിതം പറയാനും അവിടുത്തെ മഹത്വം പറയാനും അവിടുത്തെ മഹത്വം ചൊല്ലാനുമെല്ലാം ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അവസാനം ഈ ലോകത്ത് നിന്നുള്ള യാത്ര ഖബറിൽ ഹബീബിനെ കണ്ടുകൊണ്ട് കിടക്കാനാക്കി തരണം അല്ലാഹ്. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم സഹോദരങ്ങളെ, സ്വലാത്തിലും നിങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നൽകുക. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ മജ്‌ലിസും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ ഹബീബായ തങ്ങളുടെ ജിവാറിൽ ഞങ്ങൾക്ക് എത്താനുള്ള ഒരു നിമിത്തമാക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും സ്വലാത്തിൽ ഇടണം. നമ്മളെന്നൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ പേരിൽ ഒരു 10 തഹ്ലീൽ ചൊല്ലണം. ആരെങ്കിലും മരിച്ചു പോകാത്ത ആരും കൂട്ടത്തിൽ ഉണ്ടാവില്ല. വാപ്പയോ ഉപ്പയോ എളാപ്പയോ മൂത്താപ്പയോ എല്ലാരും കൊണ്ട് കഴിയുന്നറിയാം. എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. കാരണം നമ്മൾ ഇത്രയും നേരം നല്ല ഒരു മജ്‌ലിസിൽ കൂടി സ്വാലിഹീങ്ങളുടെ സയ്യിദന്മാരുടെ ഒക്കെ ഉപദേശം കേട്ടു. ഇവിടെ ഞാനാണ് വഴുതു പറഞ്ഞതെങ്കിലും പറയപ്പെട്ടത് മഹാന്മാരെ കുറിച്ചും ദീനിന്റെ കാര്യങ്ങളുമാണ്. അപ്പൊ ഇൽമിന്റെ മജ്‌ലിസ്, മഹത്തുക്കളുടെ സാന്നിധ്യം, ഇതെല്ലാം ഉള്ള സ്ഥലത്ത് ഇൻഷാല്ലാ നമ്മൾ ദുആ ഇറക്കുമ്പോൾ ഇജാബത്ത് പ്രതീക്ഷയുള്ള മജ്‌ലിസാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട സയ്യിദ് വൈരത്തൂര് തങ്ങളവറുകൾ, അതുപോലെ തന്നെ ഹുസൈൻ ഉസ്താദ് പടനിലം, അതുപോലെ ഒരുപാട് ആളുകൾ
കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ എല്ലാം കബറുകൾ നീ സ്വർഗമാക്കണം. അല്ലാ جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله 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 എല്ലാവർക്കും ഇരിക്കാവുന്നതാണ്. മുസാഫത്ത് കഴിഞ്ഞിട്ട് ഇരിക്കേണ്ടവർക്ക് ഇരിക്കാവുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا اله الا الله 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 عليها نحيا وعليها نموت സഹോദരങ്ങളെ, ദുആ എന്ന് പറയുന്നത് ഒരു ഉപചാരമല്ല, ഒരു ചടങ്ങല്ല. നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. നമുക്ക് ചോദിക്കാൻ അള്ളാഹു അല്ലാതെ ഇല്ല, തരാനും അള്ളാഹു അല്ലാതെ ഇല്ല. നമ്മൾ ചോദിക്കുന്നത് ആരോടാണ്? എല്ലാം തരാൻ അധികാരമുള്ള അള്ളാഹുവിനോടാണ്. നമ്മൾ ചോദിക്കുന്നത് ആരോടാണ്? ചോദിക്കാതെ തന്നെ കോടിക്കണക്കിന് നിഅമത്ത് നമുക്ക് തന്ന അള്ളാഹുവിനോടാണ്. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ പ്രായമുള്ള എത്രയോ ആൾ മരിച്ചുപോയി. നമ്മൾ എന്തേ മരിച്ചു വാഞ്ഞത്? അള്ളാഹുവിൻ്റെ മഹലായ ഫതല് കൊണ്ട്. നമ്മളിവിടെ നിൽക്കുന്നു, ഇരിക്കുന്നു, നമ്മളുടെ പ്രായമുള്ള എത്രയോ ആളുകൾ ക്യാൻസർ രോഗമായി കിടക്കുന്നു. നമുക്കെന്തേ അത് വരാഞ്ഞത്? അള്ളാഹു തരാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, എത്രയോ ആളുകൾ കുഴഞ്ഞു കിടക്കുന്നു, ക്ഷീണിച്ചു കിടക്കുന്നു, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ. അള്ളാഹു നമുക്കിതെല്ലാം നൽകി. അങ്ങനെ ഖാലിഖായ റബ്ബിൻ്റെ ഔദാര്യം കൊണ്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പം ചോദിക്കാതെ കോടിക്കണക്കിന് നിഅമത്ത് തന്ന അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ, അള്ളാഹുവിന് മനുഷ്യന്മാരെ പോലെ അല്ല, ചോദിക്കും തോറും വലിയ ഇഷ്ടമാണ്. മനുഷ്യന്മാരോട് ഒന്ന് ചോദിച്ചിട്ട് അടുത്ത ചോദിക്കുമ്പോൾ അവർക്ക് പ്രയാസമാണ്. അള്ളാഹുവിന് പിന്നെയും പിന്നെയും ചോദിക്കുന്നവരോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഓരോരുത്തരെ വിടാതെ വേഗം കുറച്ചാളെ ഒന്നായിട്ട് വിട്ടു, അല്ലെങ്കിൽ സമയം കുറേ ഇങ്ങനെ പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്ലിസും കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളിൽ പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ, നമ്മുടെ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ദുആ. ഖുർആൻ നമ്മോട് പറഞ്ഞത് എന്താണ്? ഖുൽ നബിയെ, തങ്ങൾ പറയണം, ലാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ അല്ലാഹു തആല നിങ്ങളെ പരിഗണിക്കുകയില്ല. അപ്പൊ അല്ലാഹു നമ്മളെ പരിഗണിക്കാനുള്ള മാർഗമാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യൽ. അതുകൊണ്ട് എല്ലാവരും നല്ല ഇഖ്ലാസോടുകൂടി ആമീൻ പറയണം. ദുആ ഒരു ഉപചാരമല്ല, ഒരു ചടങ്ങല്ല. ഖാലിഖായ റബ്ബിനോട് നമ്മൾ അവൻ്റെ അനുഗ്രഹങ്ങൾ ചോദിക്കുകയാണ്. അൽഹംദുലില്ലാ, ത്വയ്ബ സെന്ററിന് വേണ്ടി ഒരു സഹോദരൻ 2000 രൂപ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ ഓരോ മജ്ലിസുകളും നീ കബൂലാക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على الذات المحمدية اللطيفة الهدية شمس سماء الأسرار ومظهر الأنوار ومركز مدار الجلال وقطب فلك الجمال بسره لديك وسيره إليك
آمن خوفنا وعقل ثرتنا واذيب حزننا وحرسنا وكلنا وخذنا إليك منا وارزقنا الفناء عنا ولا تجعلنا مفتونا بأنفسنا ومحجوبا بإحساسنا واكشف لنا عن كل سر مكتوم يا حي يا قيوم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وسر الأسرار ومكنونها وروح الأرواح وريحانها وعلى آله وصحبه وسلم. اللهم ഞങ്ങളെ ഒരുമിച്ച് കൂടിയ മജ്‌ലിസിനെ ഖബൂലാക്കണേ റഹ്മാനേ അദീമായ റബ്ബേ ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, അവരുടെ എല്ലാം ബർദഖിയായ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. അദീമായ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഒരുപാട് രോഗികളുണ്ട്, അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനേ. ക്യാൻസർ ഉള്ളവരുണ്ട്, കിഡ്നിക്ക് തകരാറുള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനമുള്ളവരുണ്ട്, ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ളവരുണ്ട്, വിവിധങ്ങളായ രോഗങ്ങളുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കീമോ ചികിത്സിക്കുന്നവരുണ്ട്, അതുപോലെ എത്രയോ രോഗികളുണ്ട്, റേഡിയേഷൻ ചികിത്സ ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഷിഫാ നൽകണേ അല്ലാ. അദീമായ റബ്ബേ രോഗമെല്ലാം നിന്റെ ഖളാ കൊണ്ട് വന്നതാണ്, ഷിഫയാക്കാനുള്ള അധികാരം നിന്റെ പക്കൽ മാത്രമാണ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനേ. വിഷമങ്ങൾ നീ ദൂരീകരിക്കണേ റഹ്മാനേ. അള്ളാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാനേ. കുടുംബങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ റഹ്മാനേ. ഞങ്ങൾക്ക് നീ നൽകിയ മക്കളെ രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനേ. അള്ളാഹുവേ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ, ബിസിനസ്സുകളിൽ, യാത്രകളിൽ, വാഹനങ്ങളിൽ, ഭവനങ്ങളിൽ എല്ലാം നീ ഐശ്വര്യം നൽകണേ റഹ്മാനേ. അള്ളാഹുവേ രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നീ ഇജ്ജത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ മജ്‌ലിസ് നീ പൊരുത്തപ്പെടണേ റഹ്മാനേ. അദീമായ റബ്ബേ വിവിധങ്ങളായ രോഗങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടും ദുആ ഏൽപ്പിച്ചവരുണ്ട്, അവരുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. ജീവിക്കുന്ന കാലം ഇജ്ജത്തോടെ അഫിയത്തോടെ ജീവിപ്പിക്കണേ റഹ്മാനേ. മരണപ്പെടുന്ന സമയത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അദീമായ റബ്ബേ ഒരുപാട് ആളുകൾ കഷ്ടനഷ്ടങ്ങളിൽ കഴിയുന്നവരുണ്ട്, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ എല്ലാവരുടെയും മക്കൾ പരീക്ഷ എഴുതുന്ന സമയങ്ങളാണ്, നല്ല വിജയം നൽകണേ റഹ്മാനേ. നല്ല ഓർമ്മശക്തി നൽകണേ റഹ്മാനേ. നല്ല ബുദ്ധി നൽകണേ റഹ്മാനേ. അദീമായ റബ്ബേ ഞങ്ങളുടെ മക്കളെ കൊണ്ട് രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഖുർഅത്തു ഐനാക്കണേ റഹ്മാനേ. ബിദ്അത്തിലോ ഫസാദിലോ ഫിസ്ഖിലോ വിടുന്ന മക്കളെ തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനേ. ഞങ്ങളുടെ പെൺമക്കളെ സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനേ. ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനേ. തെറ്റായ ചിന്തകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാക്കണേ റഹ്മാനേ. പിശാചിൻ്റെ കണിവലയിൽ ഞങ്ങളെ ആരെയും നീ കൊടുക്കല്ലേ റഹ്മാനേ. അദീമായ റബ്ബേ ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആലിമീങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ കടങ്ങൾ നീ വീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പദ്ധതികളെല്ലാം നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ ദീനീയമായ കാര്യങ്ങൾ പറയുമ്പോൾ അതേറ്റെടുക്കുന്നവർ നൽകുന്നവർ അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇജ്ജത്ത് നൽകണേ അല്ലാ. റിഫത്ത് നൽകണേ അല്ലാ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിലും ഒരു സഹോദരനോട് ദീനീയമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാ ഒരുപാട് റാഹത്തും ഇജ്ജത്തും നൽകണേ റഹ്മാനെ. അത്തരം പദ്ധതികളെല്ലാം വിജയിപ്പിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങളുടെ സമയത്തിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ആയുസ്സിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ.
അല്ലാ ഞങ്ങളുടെ കഴിവുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم يا رب السماوات والارضين واجعلنا من عبادك الصالحين وصلى الله على نبينا الامين സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവരെയും ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മഖ്ദൂമിയ ദഅ്‌വാ കോളേജ് എന്നൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്. ആ സ്ഥാപനം ഒരു മാസം മുന്നോട്ട് പോകാൻ 750,000 രൂപ വേണം. വരുമാന മാർഗമായി ഒന്നുമില്ല. ഇതുപോലെ വഴുതു പറയുന്ന മജ്‌ലിസിന്ന് മുഅ്മിനീങ്ങൾ നൽകുന്ന സംഭാവന കൊണ്ടാണ് അത് നടക്കുന്നത്. അതുകൊണ്ടൊരു 100 രൂപ വീതമെങ്കിലും നൽകാൻ പറ്റുന്ന എല്ലാ ആളുകളും, ഇവിടത്തെ പോലെ കുറേ മുഅ്മിനീങ്ങൾ സഹായിക്കാനുള്ള സ്ഥലമല്ല, വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ സ്ഥാപനം നടക്കുന്നത്. അതുകൊണ്ടൊരു 100 രൂപ വീതമെങ്കിലും നൽകാൻ പറ്റുന്ന എല്ലാ ആളുകളും മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക്, ഉസ്താദുമാരുടെ ശമ്പളത്തിലേക്ക് നൽകണം. കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു 2,000 രൂപ അൽഹംദുലില്ല തന്നു തുടങ്ങുന്നവരുണ്ട്. അൽഹംദുലില്ല, എത്ര ഉള്ളത്? 8,000 രൂപ. അൽഹംദുലില്ല. അള്ളാഹുവിനെ കബൂലാക്കണേ റഹ്മാനെ. ആരെങ്കിലും ഒക്കെ ഈ കൂട്ടത്തിൽ 100 ചോദിക്കുമ്പോൾ 1,000, 2,000, 500 ഒക്കെ തരാൻ പറ്റുന്നവരുണ്ടാകും. പ്രിയമുള്ളവരെ, അങ്ങ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ ഏകദേശം 2 ഓഫ് ക്യാമ്പസുകളടക്കം 340 മുത്തഅല്ലിമീങ്ങൾ 2 വിദ്യാഭ്യാസവും പഠിക്കുന്ന സ്ഥാപനത്തിലേക്കാണ് നിങ്ങളുടെ പക്കൽ നീ സംഭാവന വാങ്ങുന്നത്. നൽകുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹുവിനെ നീ ഖൈർ നൽകണേ റഹ്മാനെ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ അൽഹംദുലില്ല, നിങ്ങൾ നിൽക്കണ്ട, ഓലി റാഹത്തായി വന്നോളൂ ഇൻഷാല്ലാ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ സ്ഥാപനത്തിന് കീഴിൽ കേരളത്തിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രം, ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ തുടങ്ങിയിട്ടുണ്ട്. 1 കോടിയോളം രൂപ ഇതിനകം ചെലവഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാനും ഗവേഷണം നടത്താനും വേണ്ടി മാത്രമുള്ള ഒരു കേന്ദ്രമാണ്. അൽഹംദുലില്ല, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ ഡിസ്കഷൻ അവിടെ സംഘടിപ്പിച്ചിരുന്നു. ഈജിപ്തിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട ഇമ്രാൻ അബ്ദുൽ അസീസ് ഇമ്രാൻ എന്ന് പറയുന്ന അവിടുത്തെ ജാമിഅത്തുൽ അസ്ഹറിലെ ദാറുൽ ഇഫ്താഇന്റെ അമീനും മക്കൽ മുക്കറമയിലെ അബ്ദുല്ലാ അൽ ഐദറൂസ് തങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന സീറത്തുൻ നബവിയിലെ ഒരു ഇന്റർനാഷണൽ ഡിസ്കഷൻ ഞങ്ങൾ അവിടെ നടത്തിയിരുന്നു. അതുപോലെ ഷമാഇലുൽ മുഹമ്മദിയയുടെ ദർസ് പ്രത്യേകിച്ചുള്ള സീസണുകളിൽ നടത്തുന്നുണ്ട് ഇൻഷാ അള്ളാ. അവിടെ വിവിധങ്ങളായ